சூழ்த்துக்களே, குறை சொல்லுங்களுக்கு முன்பு நீங்கள் குறை சுமத்துக்கள் மங்களாபுரத்தின் அடுத்துள்ள மூடுபத்திரி என்ற ஒரு சிறிய கிராமத்திலேக்கு வந்து ஜெயினன்மாரோட தட்சிண காசி என்று அறியப்படுத ஒரு சிறிய தலமானது. பண்டு ஒரு வலிய நகரம் ஜெயினன்மாரோட சிற்பகலைக்கு ஏற்றவும் நல்ல உதாரணமாக பரையவன அஞ்சோளம் வலிய பஸ்திகள் பஸ்தி வந்த ஜெயின க்ஷேத்திரங்கள் அவர் நூறிலே சிறிய பஸ்திகள் அவிட சென்று நோக்கியப்போ ராஜராஜ சோழன்ற மகன் குந்தவை கொடுத்த நிபந்தனைகளை சம்மதிச்சு 50 நேர சிலாலேகங்கள் அவரை காணுது. പക്ഷേ അവയൊന്നും തമിഴ് ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ യാത്ര ചെയ്ത് ഷിമോഹയ്ക്ക് അടുത്ത് ഒരു സ്ഥലത്തെ കുംച എന്നാണ് അതിൻ്റെ പേര്. ദക്ഷിണേന്ത്യ മുഴുവനും ജൈന മതത്തിൻ്റെ തലസ്ഥാനമായിട്ടിരുന്നത് കുംചയാണ്. പക്ഷേ തമിഴ് ചരിത്രം ജൈന ചരിത്രത്തോട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഈ തമിഴ് ചരിത്രം എഴുതിയ ഒരാൾ കുംചയെ പറ്റി യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. എന്താണ് പ്രശ്നം? നമ്മുടെ ചരിത്ര ഗവേഷണങ്ങൾ 1950 ഭാഷാപരമായി ജില്ല സ്റ്റേറ്റുകൾ പിരിഞ്ഞതിന് ശേഷം ആ സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ചെയ്യുന്ന ഒന്നായിട്ട് മാറി. കേരള ചരിത്രം പാലക്കാട് ചുരം കഴിഞ്ഞ മറ്റെത്താറുണ്ട്, ആറുവൻ വഴി ചുരം കഴിഞ്ഞ മറ്റെത്താറുണ്ട്. നമ്മൾ പറയുന്ന ഈ ഭാഷാപരമായ ഈ സ്റ്റേറ്റുകൾ മുഴുവൻ ഭരണപരമായ ഒരു ഏർപ്പാടെന്ന നിലയ്ക്ക് വളരെ അടുത്ത കാലത്തുണ്ടായില്ല. നമ്മുടെ ചരിത്രം ഒന്നോടൊന്ന് പിന്നി ഒരുപാട് കാലമായി ഇവിടെ പടർന്നു കിടക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരത്തിന്റെ ചരിത്രം മധുരയെ വഴിവായി കേട്ടാൻ പറ്റില്ല. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ചരിത്രം വേണ്ടി ഒരാൾക്കും തമിഴറിയില്ല. ഒരാൾ മരുന്നിന്റെ രേഖകൾ കണ്ടിട്ടില്ല. 1400 കൊല്ലം മധുരയുടെ ഒരു ഭാഗമായിരുന്ന തിരുവനന്തപുരത്ത് മധുരയെപ്പറ്റി യാതൊന്നും ഇല്ലാതെ എഴുതുക എന്നുള്ള ചരിത്രമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിധി തമിഴിനും മലയാളത്തിനും കന്നഡത്തിനും എല്ലാവർക്കും അതായത് സ്റ്റേറ്റ് അധ്യക്ഷനാണ് ചരിത്രത്തിന്റെയും ചിന്തയുടെയും സംസ്കാര ചിന്തയുടെയും അതിരായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഈ പരിമിതി ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് UGC ഇത്തരം ദേശീയ സെമിനാറുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ പരിമിതി കടന്ന് ഈ പരിധികൾക്ക് അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഒരു മേഖലയായി ഈ ഗവേഷണങ്ങളെയും ചിന്തയും ആക്കാനുള്ള ഒരു ശ്രമമാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒരുപാട് കോളേജുകളിൽ തുടർന്ന് UGC ഫണ്ട് വാങ്ങിക്കൊണ്ടുള്ള ഈ ദേശീയ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. മിക്കവാറും തൊട്ടടുത്തുള്ള കോളേജുകളിൽ നിന്നാണ് ലഭിച്ച് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അതല്ലാതെ ശരിക്കും അതിരുകൾക്കപ്പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുകൊണ്ട് ഒരു സെമിനാർ ഇവിടെ ശ്രീവത്സൻ അവർ മറ്റ് പ്രൊഫസർമാർ ചേർന്ന് നൽകിയിട്ടുള്ളത് എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ സെമിനാർ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തമിഴ് ചരിത്രത്തിൻ്റെ ഒരു നരചിത്രം നമുക്കിതിൽ നിൽക്കാൻ തമിഴ് സംഘ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോലെ ദ അതർ എന്ന് തമിഴർക്ക് ബോധ്യപ്പെടുന്നു. അതായത് മറ്റുള്ളവർ അതർ എന്ന് അവർ പറയുന്നത് വടുകർ എന്നാണ്. ഈ വടുകർ എന്ന് പറയുന്നത് ഇന്നുള്ള കൃഷ്ണഗിരി ഗോദാവരിക്ക് നടുക്കുള്ള ഭാഗത്ത് ജീവിച്ച അന്ന് ഇന്നുള്ള തെലുങ്കില്ല പ്രാകൃതമോ അല്ലെങ്കിൽ പ്രാകൃതത്തിന്റെ പൂർവഭാഷകളോ സംസാരിച്ചിരുന്ന ജനതയാണ്. അവിടെ നിന്ന് നിരന്തരം തമിഴ്നാട്ടിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുക. അന്ന് തമിഴ്നാട്ടിന്റെ മൊത്ത ജനത്തോടെ ഒരു 5-10 ലക്ഷം പേരുണ്ടാവും. പ്രധാനപ്പെട്ട നദീതടങ്ങളിൽ മാത്രമേ ജനസമ്പർക്കം ഉണ്ടാകും. ഈ ഭാഗത്തുനിന്ന് വരുന്നവരെയാണ് വടുകർ
என்று தமிழர் விசேஷித்து. பின்னர் சரித்திரம் தொடங்குகிறது. களப்பிரர் என்ன ஜாதி இவர் வடுகர் நாட்டிலிருந்து வந்து தமிழகத்தில் குடியேறி பார்த்தவர். அவருடைய வர்ணமயம் 300 ஆண்டுகள் 7ஆம் நூற்றாண்டு. பின்னர் அவர் பல்லவர். பல்லவர் தமிழராகவில்லை, தமிழராக இன்னும் அறியப்படுகிறார்கள். அவர் குண்டூர் நடத்தின்னு வந்தார். பஹ்லவ என்று பாருங்க, வெள்ள கல் என்ன அர்த்தம், வெள்ள கல்லுக்க நாடு என்ன பேர். அது குண்டூர் நடத்துல அமராவதியாக சரித்திர தரிசனத்தின் வாங்கி நேரிட்டு போக தாற்பயம் உள்ளவர். பிறகில் அப்படி அமராவதிக்கு போயிருந்தார். புத்தன் யாத்திரை செய்த அவசானமாய்த்து வந்த சௌக்கியின் ஸ்தலம் அமராவதியான. அவரோட ஸ்தூபி உண்டாயிருந்தது, அது வெள்ள கல்லு கொண்டு தாக்கிய ஸ்தூபியான, மார்பிள் ஸ்தூபியாச்சு. அது பொழுது போய் ஆ ஸ்தூபியுடைய சில பாகங்கள் இந்த சென்னை மியூசியத்தில் உண்டு. அவருடன் அல்ல பின்னுள்ளவர் சோழன்னார். பிற்கால சோழன் பிற்காலத்தை சோழன்னார். அவர் வெங்கி நாட்டு வந்தார். விடுதலை வெங்கி நாடு என்று பறையிறது கோதாவரியில வீரம். பின்னர் ஹொய்சர், அவர் வரங்கல் வந்தார். பின்ன வந்தவர் நாயக்கர் விஜயநகரத்து வந்து பின்ன சாயிப்பு தேரவரைக்காக இருந்தார். 1528 வரைக்கும், 1738 வரைக்கும், 1528 1738 வரைக்கும் நாயக்கர் வரணும். ஈ வர்ணங்கள் வந்து தொடர்ந்து ரீடிஃபைன் செய்யப்பட்ட, மாற்றி சிருஷ்டிக்கப்பட்ட ஒரு சம்ஸ்காரமானது தமிழ் சம்ஸ்காரமாயிருக்கு. நாம் எல்லாவருக்கும் அறிந்தார். ஒரு பெரிய பாத்திரம் பாலில் குறைச்சு குறைச்சா வெள்ளம் ஒழிச்சு வெள்ளம் ஒழிச்சு பாலானோ வெள்ளம் வளர்ந்து அறியாத ஒரு ஸ்தி வருந்தவர். 2000 வருடம் உண்டு. சிற்பகலா, சிந்தனை, சாகித்யம், ஜீவித சாகச்சரியங்கள் எல்லாம் தொடர்ந்து மாற்றி மறைக்கப்படுகிறார். ஜாரே டைமண்ட் சுப்பிரசமாய் ஒரு புத்தகம் உண்டு, கன்ஸ் ஜென்சன் ஸ்டீல். லோக சரித்திரத்தை ஜியாலஜியினுடைய சமீபிக்கும் ஒரு புத்தகமாக அங்கே ஜியாலஜியினுடைய நோக்கானது ஈ பிரவணனைக்கு ஒரு நல்ல எக்ஸ்பிளேஷன் ஒன்று கிட்டும். எப்படியான மழை வளர குறைச்சி பெய்யணும், அவடே நதிகள் இப்படி வெள்ளம் இருக்கிறானே அவடே அவன் நெல்லை கிருஷி பண்ணுறான்னு சொன்னார். ஒருபாடு மழை பெய்த தலம் மருபிக்கு துல்லியமாக, அதனோட கேரளம் சகாரா மருபிக்கு துல்லியமாக. அங்கே நல்ல காடுகள் குடியேறி பார்க்கணும், நகரங்கள் உண்டாக்கணும். இன்னும் எப்படியான கூடுதல் மழை, கூடுதல் வெள்ளம் வந்த வருஷம் மழை இல்லையா, அப்படியான ஆத்தியத்தை நாகரீகம் உண்டாயிரு சிந்து தளத்தில். அதுபோல பல குறைச்சி மழை பெய்யும் ரெண்டு மகாநதிகளையும் கூடி நிரந்தரம் வெள்ளம் வந்து சேர்ந்து சேர்ந்த ஸ்தலமான கிருஷ்ணகிரி கோதாவரி. நீங்கள் நார்த்திகை போயிட்டு வந்திருக்கீங்க, கிருஷ்ணாயை கண்டு ஆத்தியம் ஒரு ஒரு தெற்கே இந்திய காலத்துக்கிட்டு இருந்த ஷாக் கிருஷ்ணாயை காண. நம்மளுக்கு காணுன குழல் பெரியாரோ காவேரியோ இருக்கிற சிறிய ஸ்ட்ரீம்களா. கிருஷ்ணா வந்து 10 கிலோமீட்டரோளம் பாருங்கள், 10 கிலோமீட்டர் வீதியில் வெள்ளம் போகணும் மகாநதியாக. அத்தனத்தில் ஒரு மகாநதியுடைய கரையிலான அந்த ஒரு ஒரு பாப்புலேஷன் பாம்பு பற்றி வல்லாத்தொரு ஜனப்பெருப்போம். நானே கேட்டிருந்த ஸ்தலத்துக்கு இறங்கி கிறிஸ்துவின் 3-4ஆம் நூற்றாண்டில் அதனோட கச்சவடத்தால் இறங்கி வந்த ஒரு பாதையா, வளர விசித்திரமாய் ஒரு பாதையில ஒரு 12 கிலோமீட்டர் ஸ்பைரலாய் இறங்கி வருகிற ஒரு படி. இன்னும் ஒண்ணு 12 கிலோமீட்டர் இறங்கி வைக்காது. அது வந்து சேர்ந்த நாடு அங்குள்ள வேச தேசம் என்று பறையின ஈ பாகம். மகாபாரத காலத்தில் தன்னு சாதகர்ணிகள் இந்த ராஜாக்கோட வச்சிருக்கும். இவட ஏதாண்டு இன்னுள்ள நெல்லூரில் நின்றும் ஆந்திராட நெல்லூர் விசாரப்பட்டது இவ்விடம் பூனை வரைக்குமாய இங்கோட செந்தர் பாகம் முழுவதும் ஒரு ராஜ்யமாக இருக்கும். அதாவது சாதகர்ணி இந்த ராஜ்யம் அப்படியாக இங்கே ஏற்றும் வலிய ஒரு பாப்புலேஷன் குரோத் உண்டாயிருக்கும். நிரந்தரமே அவரது ஆளுகள் மற்ற தலங்களை குடியே அவர் வீட்டில் ஏற்றும் நல்ல தலம் தமிழ்நாடு. இவ்வளவு ஆளுகள் வளர்ந்து தருவாய் நிரந்தரம் சுதந்திரம் கிட்டிருந்த தலம் காலம் வரை நிரந்தரமே அவர் ஆளுகள்
இன்ஃப்ளூவன்ஸ் மறைந்தது சங்ககாலத்தில் பிறகு வடிவெடுக்க பின்ன கலப்பரவு பின்ன பல்லவர்களால் பல்லூர் பின்ன நாயக்கர் 1538 விஜயநகர சாம்ராஜ்யம் தோற்றவரே அவருடன் ஒரு போட அடையுள்ளோம். இங்கே குடியை பார்த்த தெலுங்கரோட பாஷாட உச்சாரணம், அவருடைய சம்ஸ்காரம், அவருடைய ஃபெஸ்டிவல், அவருடைய ஃபுட் இதெல்லாம் சேர்ந்துண்டாய் ஒரு தமிழகமான பிரதானமாய் நம்மளுதான் தமிழகம். சென்றலேக்கு சேராத ஒன்று கிடந்த பாகங்களால் இன்னும் ஒன்னு மலப்பிரதேசங்கள் ஆதிவாசி மற்றொன்று கடப்புறம் கடப்புறத்திலும் என்று சொல்லப்படும். அதுபோல செக்யூர் செய்யப்பட்ட ஒரு பாகம் கேரளம், எல்ஐசியோட ஒரு முதிரை போல என்று பறையா அப்புறத்து கடல் இப்படி குன்னுமாய் என பொத்தி பிடிச்ச ஒரு நேரம். இந்திய மற்ற ஜனநாயக இன்ஃபுளுன்ஸ் இல்லாத இந்த வளர சுருக்க ராஜ்யங்களும் தான் பெங்காலும் கேரளத்தில் வர எத்தனை பிரச்சாரக்காரன் பெங்காலில் கேரளத்தில் மற்ற பாஷை மற்ற சம்ஸ்காரங்களை இன்ஃபுளுன்ஸ் வளரப்படலாம். அதுகொண்டு ஒரு செக்யூர்டு ஏரியாவை தமிழ் சம்ஸ்காரம் கூட்டி வச்சிருக்கும் ஒரு ஸ்தலமாய் கேரளத்தை காணப்படும். தமிழ் சம்ஸ்காரத்தின் ஒருபாடு மிஸ்ட்ரிகள் பசில்கள் கேரள சரித்திரம் சூழ்ச்சி நோக்க காண பண்டுகள் மலபார் ஒரு வீட்டில் ஞான் பேர் அப்போ அவர் ஒரு வைத்திய முன்னே கேட்கிறார் கேட்க அனுகிற அப்போ ஞாபகம் அவருடைய பெருமண்ணா ஞாபகம் வேதர் என்று பாய் இப்படி ஒரு குட்டிக்கு குறைச்ச அசுரம் உண்டு அது நிற்கிறது ஆ சடங்கு பேர் பெரியாத்து ஞான் ஆத்தியமாய்க்கு நார்த் கேரளாக்கு போய சாப்பிடுறேன் எனக்கு அதெல்லாம் அற்புதம் இல்லை காரணம் வயலோடு காமம் தோணும் அது இந்த ரோகான நன்மைக்கு தோணும் அப்போ வேலன் வரும் வெறியாகும் நாயகிக்கு வந்துட்டு பரம்பரை வேலன் வாக்கு தென்ன தமிழில் போயிட்டு 2000 சங்க காலத்துல ஒருபாடு சடங்கு ஒருபாடு சாம்ஸ்காரிகமாய சுஷ்மர்கள் கேரளத்துக்கு கிடைத்தார். கேரளத்தின் டே டு டே ஜீவத்துக்கு கடந்த பிரதானமாய பல காரியங்கள் இருக்கும் சில சூழ்நிலைகள் கடந்து ஒன்று ஓணம் 1600 திருமலை நாயக்கரான தமிழ்நாட்டின் ஃபெஸ்டிவல் தீபாவளியை தீர்மானிச்சு தீபாவளி ஜெயினன்மாரோட ஃபங்க்ஷனாயிருக்கும் பின்னர் அது வடிவேல ஃபெஸ்டிவல் ஆகி திருமலை நாயக்கர் நீங்க எங்களோட தமிழரோட ஃபெஸ்டிவல் ஆகட்டே என்று தீர்மானிச்சு அதில் திருமலை நாயக்கர் சேஷம் இன்னும் தமிழ்நாட்டில் ஏற்றும் பிரசத்தமாய ஃபெஸ்டிவல் என்று பரையிறது தீபாவளி. பஷே நாயக்கர் வந்ததுக்கு முன்பு வரைக்கும் தமிழ்நாட்டில் ஃபெஸ்டிவலுக்கு ஓணமாயிருக்கும் இன்னும் தமிழ்நாட்டில் கஷேத்திரங்களில் பிரதானப்பட்ட ஃபெஸ்டிவல் ஓணம் தமிழ்நாட்டுடைய சோழ காலத்தில் பிரதானப்பட்ட எல்லா கஷேத்திரங்களை சேர்ந்து அமைக்கல அறியா ஓணம் வளர விசித்து வளர விபுலமாக ஆவிஷிக்கப்படும். பட்சு தமிழுக்கு அறிவு கஷேத்திரத்தில் போகாதவருக்கு மாத்திரம் அறிவு மற்றொரு பிரத்யேகம் உண்டு ராஜராஜ சோழன் ஜெயிச்சது திருமண நட்சத்திரத்தில் அது உண்டான திருமணம் வந்து பங்கான அதையும் தீர்மானிக்கும் அதே 300 காலம் சோழப்பா கேரளம் பயிற்சப்படும் ஓணம் திருவள்ளுவர் ஃபெஸ்டிவல் ஆகிடுச்சு. மற்றொரு விஷயம் வளர பியூராய ஒரு தமிழ் ஃபெஸ்டிவல் பேர் ஒரு அடைய விஷயம் இன்னும் தமிழர்கள் அறிய காரணம் சங்க காலத்தை அறிய கொந்த பூக்குகா என்பதான ஒரு கொல்லம் தொடர்ந்து சங்க காலத்துள்ள அடையாளம் காரணம் பொன்னு பிரதிநிதி நேரிட்டு வரும் ஒரு பொன்ன கொந்த பூக்கு என்ன பற்றி மாற்றம் 300 பாட்டில் சந்தேசாக நம்ம இன்னும் பறக்கிற கொன்னல்ல ஒன்று மாத்திரம் நம்மளை கொன்ன அது தமிழ்நாட்டு சரக்கு கொன்ன என்னும் இவட கணி கொன்ன என்னும் பறக்கிற கொன்ன மற்ற எல்லாம் கூட புறத்து வந்த கொன்ன
ഈ കൊന്ന പൂക്കുന്നതാണ് ഒരു കൊല്ല തുടക്കത്തിന്റെ അടയാളമാണ്. തമിഴ് ആവർത്തിച്ച് പറയും. തമിഴ്നാട്ടിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും പുതുവർഷം തുടങ്ങുന്നതും വിഷുന്തനാണ്. അതായത് ഒരു വർഷം തമിഴ് പുത്താണ്ട് എന്ന് പറയുന്നത് ഓരോന്നും ഓരോന്നാണ്. പക്ഷെ ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ കൊല്ലം തുടങ്ങുന്നത് വിഷുന്തനാണ്. ഈ ഇതിന്റെ ആഘോഷങ്ങൾ ഓരോന്നിന്റെ ഡീറ്റെയിൽ സങ്കല്പിച്ചിരിക്കുന്നത് കാണാം. ഒരു മലയാളി ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കണമെങ്കിൽ നെന്മാറ വിശ്വനായർ വിവർത്തനം ചെയ്ത സംഗതായിട്ടേക്ക് പോകണം. ഓണത്തിന് എങ്ങനെയാ മഞ്ഞ തോണി കിട്ടുന്നത്? സംഗതായിട്ട് പോയറിയാം. മഞ്ഞ പൂക്കളുണ്ടോ, മഞ്ഞ ഇലകൾ കൊണ്ടോ പത്രമുണ്ടായി അണിഞ്ഞുകൊണ്ട് വേണം വിഷുവും ഓണവും ആഘോഷിക്കാൻ. അതിൽ നിന്നും ഉണ്ടായി നന്നായി മഞ്ഞ വസ്ത്രം ധരിക്കുന്നു. അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ചിത്രം സംഗതായിട്ടുണ്ട്. പൂക്കളം എന്നതിനെ പറ്റിയൊരു വിചിത്രമായ വർണ്ണങ്ങളുണ്ട്. പൂക്കളം എന്ന് ഒരിടത്തും തന്നെ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട് നിറയ്ക്കുക അന്ന് തമിഴ്നാട്ടിൽ ഇല്ലാതെ കേരളത്തിലുള്ള ഒരു ചടങ്ങാണ്. കതിര് കൊണ്ടുവന്ന് വീട്ടിലേക്ക് നിറയ്ക്കുക, അത് വളരെ പുരാതനമായ ഒരു സംഘ കാലചടങ്ങ്. അതിനേക്കാളും സൂക്ഷ്മമായ പല കാര്യങ്ങളിലേക്ക് പോകണം. ഒന്ന്, ചിത്രങ്ങളെ ആഘോഷിക്കുക, ചിത്രങ്ങളെ വർഷിക്കുക. സംഘകാലത്ത് നോക്കിയാൽ തൊൽക്കവലുകളുടെ വരികളുണ്ട്. കുടയിലെ എഴുതിയ തൊലു തമിഴ് പാവൈ എന്നാണ് കവി പറയുന്നത്. തൊലു തമിഴരാണ്, അതായത് പഴയ കവിലരാണ്. പഴയ കവിലരുടെ പാട്ടിൽ പറയുകയാണ്, പണ്ട് നമ്മുടെ പോലാതെ ഗുഹകളിൽ ചുമരിൽ വരങ്ങി വർഷം ചെയ്ത ദൈവം. തമിഴുടെ പഴയ ദൈവങ്ങൾ വിഗ്രഹങ്ങളല്ല, ചുമചിത്രങ്ങളായിരുന്നു. പിന്നെ ആൾരൂപങ്ങളെ, പിന്നെയാണ് ധാരശില്പങ്ങളെ. ചോളക്കാലത്താണ് കല്ലിന്റെ ശില്പങ്ങൾ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ തമിഴ്നാട്ടിൽ കല്ലുശില്പം മാത്രമേ ഉള്ളൂ. കന്യാകുമാരി ജില്ലയിൽ പോലത്തെ കുറച്ച് സ്ഥലങ്ങൾ വരികയാണെങ്കിൽ താരശില്പങ്ങൾ കാണാൻ പറ്റും. ഇനിയും മലയാള സംസ്കാരത്തിന്റെ ഉള്ളിൽ പോയാൽ ചിത്രങ്ങളെ കപ്പലത്തിൽ വരങ്ങി വെച്ച് വർഷിക്കുക കാണാൻ പറ്റും. നാളത്തെ കേരളത്തിലുള്ള ആളുകളുടെ തെയ്യം കാണാൻ പറ്റും. തമിഴരുടെ ശരിക്കുള്ള വർഷിപ്പിക്കും എന്ന് പറയുന്നത് തെയ്യവും കളമെഴുത്തുമാണ്. അതാണ് സംഘചിത്രങ്ങൾ സംഘം നമുക്ക് തിരഞ്ഞെടുത്തത്. തമിഴ് സംസ്കാരത്തിന്റെ ഈ ആധുനിക ഭാവവും അത്ഭുതകരമായ ചെറിയ ചിത്രം നമുക്ക് നമുക്കറിയാം. കേരള ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റിയുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടുക, 500 എന്ന സംഘത്തിലുള്ള തമിഴ് സംഘ കാലത്തെ ജീവിതത്തെ പറ്റിയോ അല്ലെങ്കിൽ ഭരണാധികാരികളെ പറ്റിയോ വളരെ ആധികാരികമായ വളരെ ഡീറ്റെയിൽ ആയ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നില്ല. കാരണം വളരെ കുറച്ച് കൃതികളൊക്കെ കിട്ടുന്നുണ്ട്. പാണ്ഡ്യന്മാരെ പറ്റിയോ ചോളന്മാരെ പറ്റിയോ ഒരു ആധികാരികമായ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ചേരന്മാരെ പറ്റി മാത്രം നമ്മൾ ആധികാരിക ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന് കാരണം 500 എന്നാണ്. ഏറ്റവും കൂടുതൽ രാജാക്കന്മാർ തങ്ങൾ കൃതികളിൽ റെഫർ ചെയ്തിട്ടുള്ളത് ചേരരാജാക്കാർ. അപ്പൊ ഈ മൊത്തം സാഹിത്യം തന്നെ ഏതോ ഒരു രീതിയിൽ മലയാളിക്ക് ക്ലെയിം ചെയ്യാനുള്ളതാണ്. അവന്റെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ, അവന്റെ ജീവിതത്തെ മനസ്സിലാക്കാനുള്ള വലിയൊരു സോഴ്സാണ് വിശ്വാസങ്ങൾ. പലതരപ്പെട്ട വിശ്വാസം, പ്രത്യേകിച്ച് മന്ത്രവാദ സമുദായ വിശ്വാസങ്ങൾ. സംഘകാലത്തുള്ള ഒരു ചടങ്ങ്, ഒരു വലിയ സൂലായകമായിട്ട് ഒരു കയ്യിൽ പന്തവുമായിട്ട് വരുന്ന മന്ത്രവാദി അല്ലെങ്കിൽ ലേല മാംസത്തിൽ ചോറും കലർന്ന് 7 തിരിച്ച് 4 വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് വർഷിക്കുന്നത് ഒരു ചടങ്ങിനെ പറ്റി കലിത്തൊക്കെ വന്നാണ്. തമിഴുടെ തൊഴിലത്തല്ല ചടങ്ങില്ല, പക്ഷെ എന്റെ നാട്ടിൽ ഇപ്പോഴും മലയാളിയെ കണിക്കാൻ ചെയ്യുന്നു. സ്വയം ഞാൻ പോയി അത് കഴിക്കും. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ഒരു ആവേശമാക്കുന്നു. 2000 കൊണ്ട് ഒന്നും മാറിയിട്ടില്ല. ഇയാളുടെ ഒരു 300-400 തലമുറയ്ക്ക് മുമ്പുള്ള വേറെ എനിക്ക് അതൊന്നും ചെയ്തിട്ടില്ല. പേജ്മലയുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, ഇത് മുത്തുക്കിളി വയറ്റ് നടത്തേ. ഇന്ന് യുനെസ്കോ അതൊരു സെക്യൂർഡ് പ്ലേസ് ആയിട്ട് അറിയിക്കും.
കാരണം ഒരുപാട് മനുഷ്യ ബന്ധമില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരു ചിട്ടിയും അകത്തേക്ക് വരാത്തതുകൊണ്ട് ആ സ്ഥലം സെക്യൂർ ആണ്. കാരണം നാല് ചുറ്റും മലകൾ കടന്ന് നല്ലൊരു പടവമാണ് ഇരിക്കുന്നത്. അവിടെ വേറെ ചെടിയിൽ പോയിട്ടില്ല, വേറെ മൃഗങ്ങൾ പോകാൻ പത്ത് 2000 കൊല്ലം കൊണ്ട് മറ്റൊന്നും പോകാൻ പറ്റാത്ത തമിഴ് സംസ്കാരത്തിന്റെ ഒരു സെക്യൂർഡ് കാടായി നിൽക്കുകയാണ്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കിപ്പോകണമെങ്കിൽ ഒരു പാതയുണ്ട്. ആ കേരളത്തിലെ ഏറ്റവും അവസാനം വന്ന ഇൻഫ്ലുവൻസ് പറയുന്നത് യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ആണ്. ഇന്നും മലയാളിയുടെ മനസ്സിൽ കിടക്കുന്ന യൂറോപ്പാണ്. ഒരു സരാസരി മലയാളി ഒരിക്കലും ഒരു തമിഴ് സാഹിത്യം വരയ്ക്കാൻ ഇവിടെയുള്ള സാഹിത്യ വായനക്കാരോട് ഒരു 10 തമിഴ് എഴുത്തുകാരുടെ പേര് പറഞ്ഞാൽ പക്ഷെ ഇന്ന് യൂറോപ്പിൽ നിന്ന് ഒരു 2-3-4 എഴുത്തുകാരുടെ പേര് പറഞ്ഞാൽ ചോദിച്ചാൽ പറയാം. യൂറോപ്പിലോട്ടുള്ള ഒരു പ്രശ്നം മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഈ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഒന്ന് മാറ്റി അതിൽ പിന്നിലേക്ക് കടക്കുക. പിന്നുള്ളത് സംസ്കൃതത്തിന്റെ ഇൻഫ്ലുവൻസ്. കരുത്ത ചട്ടമുള്ള പൂവ് എന്ന് പറഞ്ഞാൽ കവിതയല്ല, ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറഞ്ഞാൽ കവിത. ഇവൻ മലയാളിയുടെ കാലത്തിൽ ഏതൊരു കാര്യവും സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഒന്ന് കവിതയായില്ലേ എന്നൊരു സംശയം. ഈ തിരയും ഒന്നും മാറ്റിയ അതിന്റെ അടിയിൽ കിടക്കുന്ന മലയാളത്തിന്റെ തനിമ എന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശ്രീരാമലവിയുടെ രാമചരിതം വായിച്ച ഇടയ്ക്കിടയ്ക്ക് വരുന്ന എന്ന് നിന്ന് ഇനി പ്രയോഗം മാത്രം മാറ്റുന്നുണ്ട്. അത് കമ്പരമേളത്തിൽ അങ്ങനെയേ തുറ്റി വയ്ക്കാവുന്ന പാട്ടാണ്. ശുദ്ധ തമിഴാണ്, തമിഴിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കണ്ണസാമേളത്തിലേക്ക് വരുമ്പോൾ ഇനി കുറച്ചുകൂടെ ഇന്ന് ഇനി കാണുന്നു. എന്റെ ഭാര്യ തമിഴ്ത്തിയാണ്, തഞ്ചാവൂരുകാരിയാണ്. അവളുടെ സ്ട്രോങ്ങായ വിശ്വാസം ഒരു പൂച്ച തമിഴ് പറയുകയാണെങ്കിൽ അത് മലയാളം. എന്നെ പൂച്ച എന്താ പറയുക, പൂച്ച പറയുന്നത് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്ന കണ്ണസാമാനം തമിഴാമാനം തന്നെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കുണ്ണനമ്പൂതിരിയുടെ ചമ്പ്. അത് തമിഴകമയല്ല, അത് സംസ്കൃതമാണ്. അദ്ദേഹം മലയാള രീതിയിൽ എഴുതി നോക്കിയ ദിവസം ഇത് രണ്ടിനും നടത്തി കിടക്കുകയാണ് മലയാളത്തിന്റെ ഒരു ക്രിയേഷൻ. എഴുത്തസിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളത്തെ കാണാതെ ഈ രണ്ട് ഇൻഫ്ലുവൻസ് നൽകി ഈ ഓരോ ഘട്ടങ്ങളെയും മാനസികമായി പുറകിലേക്ക് കിടന്ന് നമുക്ക് പോകാൻ കഴിയുകയാണെങ്കിൽ മലയാളിയുടെ തനിമയിലേക്ക് പോകാൻ പറ്റും. അത് തമിഴിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന ആവർത്തിച്ച ഒരു ചോദ്യമുണ്ട്. തമിഴിനാണോ മലയാളി വന്നത്, മലയാളം വന്നത്? ഈ ചോദ്യത്തിന് ഒരു അഭിമാനപൂർവ്വമെന്നല്ല സഹോദരിയാണ് എന്ന് പറയുന്ന ഒരു പ്രവണത അടുത്ത കാലത്ത് കേരളത്തിൽ കാണുന്നുണ്ട്. ഭാഷയിൽ ഉണ്ടാകുന്ന ഡൈനാമിക്സ് വെച്ച് നോക്കിയാൽ തമിഴിൽ നിന്ന് മലയാളം പിരിഞ്ഞു വന്നിരിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം 5-ാം നൂറ്റാണ്ടിൽ തന്നെ തമിഴ് വളരെ വളരെ സ്ട്രോങ് ആയ ഒരു ഗ്രാമറുള്ള ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ്. കമ്പരാമായണത്തെ പോലുള്ള മാസ്റ്റർ പീസ് വന്നതിന് ശേഷമാണ് കേരളത്തിലേക്ക് തുടങ്ങുന്ന ഭരണം വരുന്നത്. അത്രയും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജിൽ നിന്ന് മലയാളം ഉണ്ടായി വരാൻ സാധ്യമല്ല. കാരണം മലയാളത്തിന്റെ വ്യാകരണം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭാഗങ്ങളിൽ മലയോരങ്ങളിൽ സംസാരിച്ചിരുന്ന ഒരു പ്രോട്ടോ ലാംഗ്വേജ് തമിഴിന് സാമീപമുള്ള ഒരു പ്രോട്ടോ ലാംഗ്വേജ് എന്ന് വേണം മലയാളം പഠിക്കുന്നതാണ്. ഇന്നും മലപ്രദേശങ്ങളിൽ പലരും പലതരത്തിലുള്ള മലയാളം സംസാരിക്കാറ്. മലയാളികൾ എന്നൊരു ആദിവാസികളും നിങ്ങൾ കേട്ടുന്നതേ അവർ കേരളത്തിലുള്ളവരല്ല. ധർമ്മപുരി ഭാഗത്ത്, തമിഴ്നാട്ടിന്റെ ധർമ്മപുരി ഭാഗത്ത്, ധർമ്മപുരി ഏലഗിരി മലയിൽ താമസിക്കുന്ന ആദിവാസികളാണ് മലയാളികൾ എന്ന് അവിടെ പറയും. അവരുടെ ഭാഷ കൊണ്ട് പറയുന്നത് മാത്രമല്ല മലയിൽ ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിലുള്ള ഭാഷ. പലതരത്തിൽ ചെറിയ 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 പോക്കറ്റുകളിൽ സംസാരിച്ചിരുന്നു ചിലതരം പ്രോട്ടോ ലാംഗ്വേജും സംസ്കൃതവും കലർന്നുണ്ടായ ഒരു ഭാഷയാണ്. സാംസ്കാരികമായിട്ടുള്ള അതിന്റെ ജീവിത രീതികളും ചിന്താ രീതികളും പലതും നേരിട്ട് പഴയ തമിഴിലേക്ക് ബന്ധപ്പെട്ടതാണ്. പിന്നെ തമിഴിലുണ്ടായ ക്ലാസിക്കലേറ്റ് ഒരു വളർച്ച അല്ലെങ്കിൽ അതിൻ്റെതായ മാറ്റങ്ങൾ പിന്നെ തെലുങ്കിലോട്ടുള്ള ഒരു ബന്ധം ഒന്നും തന്നെ മലയാളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം. മല തമിഴിൽ പിന്നണി പാടിയിട്ടുള്ള ഗായകന്മാർ അല്ലെങ്കിൽ ഗായകന്മാർ
அதனை கிருத்தியமாயிட்டு பாடணும். அப்பலாம் என்ன தோணுன தைரியம் அது இல்லை அவர் தெரிஞ்ச பி சுசீலோட நான் சந்திச்சுட்டு அவர் இனி தமிழ் சந்திச்சிருக்காரு. ഞാൻ അവർക്ക് സംസാരിച്ച ഒരു ആമയിലേ ആമയിലേ പറയും, അങ്ങനെ ഒരു വാക്കില്ല അത് പറയും. പിന്നെ എന്താ പറയുന്നത് അത് തെരഞ്ഞ അവർക്കറിയില്ല. തമിഴ് സംസാരിക്കാൻ അറിയുന്ന ഏറ്റവും ഏക പിന്നണി പറയി ജാനകി മാത്രം അവർ തെരഞ്ഞ ടി എം സൗന്ദരാജൻ സൗരാഷ്ട്ര ഭാഷം തെരഞ്ഞ എസ് ടി ബാലസുബ്രഹ്മണ്യം തെലുങ്കാണ് എന്താ തന്നെ വരുമാനം ഇത് നോക്കി അറിയാം. தெலுங்கில் இருந்து வந்தவர்கள் தமிழ் பாடகர்கள். தமிழ் மை பிரதான பாவத்தில் தமிழோட காதுகளை கிருத்தமான கண்ணா அவருக்கு ஒரு முழுக்கம் ஒரு ரெண்டு ஸ்க்ரூ டைட் டைட் வச்சு சொல்லியிருந்தேன். ஒன்று ரெண்டு ஸ்க்ரூ இங்கோட்டு ஐடி சார் மலையாளம் பிரதான தெலுங்கிட்ட ஒரு இன்ஃபுளு தமிழ் சார் அது இல்லாத ஒரு தமிழ்நிலைக்கு அது இல்லாத ஒரு தமிழ் சம்ஸ்காரத்திலே மலையாளம் மலையாள சம்ஸ்காரத்திலேக்கு வளர கடந்து சில உதவுன்னு ஒரு டெக்ஸ்டான சிலப்பதிகாரம் சிலப்பதிகாரத்தினை கேரளத்தை சம்பந்த ஒருபாடு கவேஷன் வந்துட்டு ரெண்டு இன்ட்ரெஸ்டிங் அப்சர்வேஷன்ஸ். ஒன்று பந்தவம் என்ன வாக்கு பந்தவம் என்ன வார்த்தை அதில் என்ன வார்த்தை தமிழ்கிறார்கள். ரெண்டு பந்தவம் ஒன்று குளத்தினத்துள்ள பந்தவம் மற்றொன்று பந்தவாயின் கோழிக்கோடு தலைசெய்கிறது கோயில் ஈ ரெண்டு தலத்தில் நடுத்து கிடந்ததான சேலம் செங்குட்டு வந்த ராஜ்யம் என்னான் ஒரு கவேஷன் டாக்டர் காமச்சந்திரன் அப்சர்வேஷன். தலத்தான் அன்னுள்ள கொடுமொரு மஞ்சி அது தனியான மஞ்சி உள்ள எவ்வளவு சொன்னோடு அவட ஒரு க்ஷேத்திரம் திருவஞ்சை குளம் நினைக்கிறதே கொன்னைய கொன்னையோட அடியில் இருக்கின்ற சிவலிங்கமான அவருக்கு கொன்ன பலரை தமிழர்கள் கொன்றை தேர்ந்த என்று பார்த்தா சிவன் கொடும் கோடு கோடுனால திர கொடும் கோடு என்ற தமிழில் பரையப்படுகிற தலைநிலையான கொடுநெல்லூர் அவட கண்ணையில் சிற்பம் தவிக்கி அவளோட க்ஷேத்திரம் உண்டாக்கே செய்யும் சேலத்தின் கொடுக்கணும். குறும்ப கண்டெடுத்த தேவியாக இருந்தான் கூர்மா குறும்பா என்ன கேள்விக்கு பேர் ஒருவேதான் சரித்திரமாய கே கே பெருமாள் கேரளத்தில் உடனீளம் உள்ள குறும்ப தேவ க்ஷேத்திரங்களை மாத்திரம் கண்டு அதாவது கண்ணகியை மாத்திரம் தரிசிச்சு கொண்டு ஆன் சிற்றூர் நாட்டியங்கள் வரைக்கும் ஒரு யாத்திரை போகின்றேன். தமிழகத்தில் இன்று பத்தினி வருஷத்து வருகின்ற தமிழகத்தில் இன்னொருடத்தில் கண்ணகி வருஷிச்சு இருக்கின்றன. தெலுங்கு வரும்போது அவருடைய ஸ்ரீதேவன் மன்றம் ரேணுகா தேவி செட்டி அம்மன் ஹோமி அம்மன் கொடுத்த தேவன் ஆதேவர்களுடைய பலதரம் வருஷன்ஸ் உண்டாகி கண்ணகி அப்படிச்சாய் கேரளத்தில் சம்ஸ்கிருதத்தின் இன்ஃபுளுஸ் உண்டு மிக்கவாறு கண்ணகி உண்டு துர்க்கிய தான் சிற்பமாயது கொண்டு சிற்பங்களை உண்டாவலா பத்தில் பதினஞ்சு கொள்ள நூறு கொள்ளத்து வரைக்கும் சிற்பம் எடுத்து மாறி அப்போ தொடர்ந்து சிற்பம் மாறிக்கிட்டு பல துர்பா தேவியுடைய சிற்பங்கள் மாறி எடுத்துட்டார். பட்சே ஒன்றும் மாறல ஈ எட்டு கையிலுடைய அவருக்கு ஒரு சிலம் உண்டு கொடுங்கு கஷேத்திரத்திலேயும் கீழ் கையில் சிலம் உண்டு வளைய உண்டு சிலம் உண்டு ஒருபாடு அழகி தேய்ச்சிட்டு போகாத ஒரு பழைய ஒரு மங்களகரமாய தர போல அவருடைய காய்ச்சலம் நிற்கும். கண்ணகிட்ட கதைகள் பல இன்ட்ரெஸ்டிங்காக சில காரியங்கள் கேரளத்திற்கு இப்படி மாத்திரம் வாய்க்கவும் தமிழில் கண்ணகிட கதை ஒரு டெக்ஸ்ட் மாத்திரை கிட்டுனால சிலப்பதிகாரம் மாத்திரம் சிலப்பதிகாரம் சோழ காலத்து அப்பிரத்யமாக பின்ன சோழருடைய அசான காலத்து அடியாத்து நல்லாரோட வியாகரண கர்த்தாக்கள் காலத்து கண்டுபிடிக்கப்படுகிற சில ஒரு டெஸ்டான பின்ன இல்லாத வரை 1800களில் பின்னாட்சிலேக்கு வருகிற சில ஒரு டெஸ்டான அதாவது இன்னும் தமிழ் சம்ஸ்காரத்தின் கேந்திரமாய் சிலப்பதிகாரம் இருக்கிறது. அது ஒரு சிலப்பதிகாரத்தின்
ചിലപ്പതിയാരത്തിന്റെ വളരെ ശക്തമായ രണ്ട് ഫോക്ക് വേർഷൻസ് ഇന്നും കേരളത്തിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് പ്രസ്തുതമായിരിക്കുന്ന നല്ലമ്മ തോറ്റം കണ്ണയുടെ ഒരു വിചിത്രമായ മിഞ്ചൊരു കലയാണ്. ചിലപ്പതിയാരത്തിന് ചേർത്തയച്ച 30 പേരിലൂടെ വരില്ല, അത് കാവ്യമായി ചിരിക്കുന്ന ശരിക്കും വെച്ചുള്ളൂ. പക്ഷെ നല്ല പ്രത്യേകം മുഴുവൻ ആചരിക്കുകയാണെങ്കിൽ 300 അല്ലെങ്കിൽ 400 അത്രയും വലിയ കാര്യം. അമ്മ ഇളക്കം എന്ന് പറയുന്നത് അതായത് എണ്ണ ഈ കുടിക്കാൻ അറിയുന്ന സീറ്റ് തന്നെ അത് ചിലപ്പോൾ ഏറ്റവും വരില്ല. കണ്ണയുടെ വളരെ വളരെ വിചിത്രമായ വലിയൊരു കഥ ഏതാണ്ട് 12 ദിവസത്തോളം രാപ്പകൽ ഇരുന്ന് പാടുന്ന ഒരു വെർഷൻ ആറ്റിങ്ങുണ്ട്. പച്ചപ്പന്തൽ എന്ന് പറയും, പച്ച ഇലകൾ കൊണ്ടുണ്ടാക്കിയ പന്തലിൽ ഇരുന്ന് ഇന്നും പാടുന്നുണ്ട് കണ്ണയുടെ കഥ. എന്തിനാണ് പച്ചപ്പന്തൽ എന്നൊരു കഥ ഉണ്ട്. കണ്ണയ ഉഗ്രരൂപിയായതുകൊണ്ട് പച്ചപ്പന്തലല്ല വേറെ പന്തലാണെങ്കിൽ തീ പറ്റി പോകുമെന്നാണ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഈ പച്ചപ്പന്തൽ അവസാനം കൊളുത്തി തീയാക്കുന്ന ഒരു പ്രചരണമുണ്ട്. ഈ തോറ്റണ്ടതുകൾ അന്വേഷിക്കും. അതിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം വെച്ചു, കണ്ണയ്യയുടെ ഭർത്താവിന്റെ പേര് കോവലൻ എന്നല്ല പാവലൻ എന്നാണ് പറയുന്നത്. കണ്ണയ്യയുടെ പേര് കർണയ്യ എന്ന് പറയും. അതിനേക്കാൾ സന്തോഷമായ ഒരു കാര്യം കണ്ണയ്യയുടെ ഭർത്താവിന്റെ പേര് ബേരൻ എന്ന് പറയും. അത് സംഘകാല കവിയിലെ വേറൊരു കണ്ണയ്യ അവരുടെ ഭർത്താവിന്റെ പേര് ബേരൻ. ഈ കണ്ണയ്യ അവളുടെ ഭർത്താവ് ബേരൻ എന്ന് ഉപേക്ഷിച്ചു പോയി അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കവിത പരണമുള്ള കവികൾ അവളെ സാന്ത്വനപ്പെടുത്തി പാടിയ കവിത അവിടെ വിചിത്രമായ ചോദ്യം ഉണ്ട്. അപ്പൊ ഏത് കണ്ണയെ പറ്റിയാണ് ഈ മലയാളിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത്? പുറമാകത്തുള്ള കണ്ണയെ പറ്റിയാണോ ചിലപ്പോഴുള്ള കണ്ണയെ പറ്റിയാണോ? അതിന് ഉത്തരം ഒന്നാണ്, കണ്ണയിലെ കല പുറമാകത്തുള്ള തന്നെ ഉണ്ട്. പുറമാക്കിലെ പാട്ട് പറയുന്നത് കണ്ണയെ പറ്റി തന്നെയാണ്. അപ്പൊ അവരുടെ അവസാന പേര് ബേഗർ എന്നായിരുന്നു. 600 കൊല്ലം കഴിഞ്ഞ് ഇളങ്ങോ അത് ചിലപ്പോ പേരും അവന്റെ പേര് കോലനായി. ആ കഥയും കേരളത്തിലുണ്ട്. ചിലപ്പതിയാരത്തിന്റെ എല്ലാ സൂക്ഷ്മതകളിലേക്ക് കടന്നു പോകാനുള്ള മേജർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല സന്തോഷമാണ്. പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു എഴുതി വെച്ച ടെക്സ്റ്റ് മാറുന്നില്ല, പാടുന്നത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു ഓതന്റിക് ടെക്സ്റ്റ് അല്ല. കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഫോക്ലോർ എന്ന ചിന്താഗതി വളർന്നു വരുന്നതിന് ശേഷം ഒന്ന് പറഞ്ഞു എഴുതി വെച്ച ടെക്സ്റ്റ് മാറും, പാവുകൊണ്ട് പാടുന്നത് മാറുകയില്ല. എന്റെ അച്ഛൻ ദേഷ്യം വരുമ്പോ എന്നെ പാണ്ഡിത്യ കാരണം തമിഴെടുക്കാറുണ്ട്, അദ്ദേഹം പറയില്ല. ഈ അതിരുകൾ ഉണ്ടായ ശേഷമാണ് നമ്മുടെ സാംസ്കാരിക പഠനങ്ങൾ ഇത്രയേറെ തടസ്സങ്ങളും ഇത്രയേറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായത്. റോയലസീമ മുതൽ കൊടുങ്ങല്ലൂർ വരെ കന്യാമണിയിൽ നിന്നും വിശാലപ്പെടുന്ന വരേക്ക് ഒരു സാംസ്കാരിക മണ്ഡലമാക്കി എടുത്തുകൊണ്ട് നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ പറ്റും. ഇത്തരം ദേശീയ സെമിനാറുകൾ അത്രയൊക്കെ വിചാരിച്ചു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാഷകൾ ഉണ്ടാകുന്നതിനെപ്പറ്റി മോഡൽ ഇംഗ്ലീഷ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ധാരണകൾ പലരും ഇപ്പൊ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് നോം ചോംസ്കിയുടെ പേരാണ് പറയുക. ചോംസ്കിക്ക് ശേഷം ഭാഷയുടെ മാറ്റങ്ങളെപ്പറ്റി ഒരുപാട് പുതിയ ധാരണകൾ അതിന് പ്രധാനമായി. കമ്മ്യൂണിക്കേഷൻ ഇത്രയേറെ വളർന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാഷ ഒത്തിരയേറെ കോർഡിനേറ്റ് ആയിട്ടുള്ളത്. ഭാഷ ഇത്രയേറെ ഒരു പ്രധാനത്തിന് കാസർഗോഡ് ഉണ്ട്. കാസർഗോഡ് വരയ്ക്കും ഒരു മലയാളം സംസാരിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ കണ്ണൂർ അറിയാം, കഴിഞ്ഞ 20 കൊല്ലത്തിൽ എല്ലാവരും ജീവി ഭാഷ സംസാരിച്ചുണ്ട്. ഞാൻ എന്റെ വീട്ടിലെ കല്യാണത്തിൽ പോകുമ്പോൾ എന്റെ അമ്മച്ചി പുറത്തിരിക്കും, എന്തെല്ലാം ഒറ്റയിരിക്കുന്ന അനുസരിച്ച് ഒന്നും പറയുന്ന മക്കളെ ഇവരോടൊന്നും ധരിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം ജീവി ഭാഷയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകില്ല. സ്വന്തം മക്കളാ പക്ഷെ മനസ്സിലാവില്ല. അവർ ഈ കാരണം അവർ എല്ലാം ഒന്നുകൂടെ പെട്ടു വെച്ചിട്ട്
ഈ പോലെ നായികമാരെ മലയാളം പറയുക. അമ്മച്ചിക്ക് ഒന്ന് മനസ്സിലാകും. ടി വി വന്നിട്ട് ഒരു മലയാളം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പത്രങ്ങൾ ഒരു മലയാളം ഉണ്ടായിരുന്നു. അതിന് റേഡിയോ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മുമ്പ് ഭാഷ ഒന്നല്ല. ആറ് മലയാളിക്ക് 100 മലയാളം എന്ന് ചൊല്ലുണ്ട്. സാറി മാറ്റി പറയാം, 100 മലയാളിക്ക് 6 മലയാളം. പക്ഷെ ഒരു മലബാർ എക്സ്പ്രസിൽ കയറി കിടന്ന കാസർഗോട്ട് പോകുന്ന ചുരുങ്ങിയത് 6 അല്ലെങ്കിൽ 7 മലയാളം തന്നെ കേൾക്കാൻ പറ്റും. ഇങ്ങനെയായിരുന്നു ഭാഷ. ഭാഷ എന്ന് പറയുന്നത് ഒരു ഒരു ജനറലൈസേഷൻ ആയിട്ടുള്ള ഒരു ഭാഷയ്ക്ക് കേരളമാണ്. ഇവിടെ നിന്ന് അവിടെ നിന്നുള്ള നൂറ്റുകണക്കിന് ചെറിയ 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 വേരിയേഷൻസ് കൂടിയാണ്. ഇപ്പോ ഗൽവി ഭാഗത്ത് മലമണ്ഡാരം എന്നൊരു ജാതി, അവർ പറയുന്ന മലയാളം. പക്ഷെ ചുരുങ്ങിയ ഒരു മാത്രം അവരുടെ റെസൻസിങ് അവർ പറയുന്ന ഒന്നും തന്നെ ഇങ്ങനത്തെ പോക്കറ്റ്സിലാണ് ഭാഷകളുടെ. ഇതിലൊരു പോക്കറ്റ് എന്നൊരു ഭാഷ മാറി മറ്റൊരു ഭാഷ പോകുമ്പോൾ അതിന് മെയിൻ സ്ട്രീം ലാംഗ്വേജ് വരുന്നത്. തമിഴ് സംസ്കാരത്തിന്റെ പഴയ ചിത്രം എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി കാർമാർക്സ് എഴുതാൻ കഴിക്കുന്നു. പണ്ട് ഇന്ത്യയുടെ ചരിത്രം തന്നെ എന്താണോ, ഇന്ത്യയുടെ പ്രധാന ഭാഗങ്ങൾ ബുക്ക് നഗരങ്ങളാണ്. കുമ്പുക, മധുര, കൊറക്കൈ, കരൂർ നഗരങ്ങൾ. ഈ നഗരങ്ങൾ വളരെ വളരെ വളർന്ന് ഒരുപാട് സർപ്ലസ് ഉണ്ടാകുകയും വലിയ വലിയ ബിൽഡിങ്ങുകൾ, സംസ്കാരം, നഗരം എല്ലാം തന്നെ അതിൽ വളരെ അടുത്ത് ഒരു 30-40 കിലോമീറ്റർ കഴിഞ്ഞുള്ള വില്ലേജ് യാതൊന്നും ഉണ്ടാകുന്നത് ട്രെയിൻ ജീവിതം തന്നെയാണ് ഉണ്ടാവും. ഈ ചിത്രമാണ് ഇന്ത്യ ഒരുപാട് കാലം വേടിച്ചുകൊണ്ട്. തമിഴ് സംസ്കാരം നമ്മൾ പറയുന്നത് എന്താ, കൊറക്കയിലും ഭൂമുഖാറിലും മധുരയിലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 100-150 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തുള്ള അവർ പറയുന്ന ഭാഷ ഒന്നും തന്നെ ഇവിടെ മനസ്സിലാക്കും. അവർക്ക് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അന്ന് ലാൻഡ് ടാക്സ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ലാൻഡ് ടാക്സ് ആദ്യമായി കൊണ്ടുവന്നത് ഒരു തല്ലവട്ടല്ല, ലാൻഡ് ടാക്സ് ഉണ്ടായിരുന്നില്ല. വഴികളിൽ വരുന്ന ചുങ്കം മാത്രമാണ് ഗവൺമെന്റ് വരുന്നത്, പിന്നെ ഫോറിൻ റേറ്റ് വരുന്നത്. അത് അവരോട് യാതൊരു ബന്ധവും സെൻട്രൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന തമിഴ്, ഇപ്പൊ പറയുന്ന കുറുന്തൊഴി, അകത്തൊഴി ഇവയെല്ലാം സാധനവും കുമ്പുകാരനും മധുരയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലും വളരെ പ്രിമിറ്റീവായ അധികപക്ഷം 1000 or 2000 വാക്കുകളിൽ ഉള്ളിച്ചുരുങ്ങുന്ന ഭാഷകൾ സംസാരിക്കുന്ന ചെറിയ ചെറിയ ചിലക്ക് ഫോക്കസ് ഉണ്ടാവും. ഈ ഫോക്കസ് ഉണ്ടായ ഭാഷകൾ മലയാളം. തമിഴ്നാട്ടിൽ സംഗതാരം നോക്കുമ്പോൾ ഒരുപാട് താളവാദ്യങ്ങൾ കാണാൻ കഴിയും.
நீங்க காரை செஞ்சாரு ட்ரெயின் ஜீவத்துல இருக்கேன்னு அளவாக ஆப்பிரிக்கன் ஞாபகம் போய் யாரை செய்யணும் ஆப்பிரிக்கான அத்திரியும் தாளவாதிகள் மற்றது ஒரு ஸ்தலத்து காரை நூறு கிலோமீட்டர் இறங்கும்போது தாளவாதிகள் ஈ என்ன மாதிரி சவுண்ட் என்ன மாதிரி சம்ஸ்காரம் ஒன்று வலுதாகி கோஆர்டினேட் ஆகும்போது தாளவாதிகள் மாதிரி ஒரு கட்டத்தில் தமிழ்நாட்டுக்கு தகுந்த இல்லாத வேற ஒரு தாளவாத்தியம் இல்லை ஒரு மாத காலத்து நேஷன் கஞ்சிதா வந்தது இல்லை கன்னடா செய்ய தவில் மாத்திரம் தவில் முதல் தமிழ்நாட்டில் ஒருபோடு தாளவாதிகள் திருவாரூரில் ஒரு மாத்திரம் 150 பேர் தாளவாதிகள் எந்த சுகத்தும் பாஷா பிரச்சனை கேசி நாராயண் கேரளத்திலே தாளவாதிகளை குறிச்சார் ஒரு பிஹெச்டி பாலக்காட்டு படணத்துக்கு கேரளத்தில் இன்னும் பல தாளவாதிகள் தமிழகத்தில் பண்புண்டா க்ஷேத்திரங்களில் மாத்திரம் வந்து போயிருந்தார் சில வாக்குகள் இந்த சங்காளத்தில் சங்காளத்தில் முழவு என்ற வாக்கியம் முழவு அவர்கள் வாக்கிய இந்த கேரளத்தில் இல்லை தமிழ்நாட்டில் இல்லை முழாவது கேரள தேசத்திற்கு இடைக்கை இடைக்கை ஒரு வாக்கியம் இடைக்கா ஒருபோடு தாளவாதிகள் வந்து நந்துனி என்னொரு வாத்தியம் பழைய தமிழ் சரிக்கு பண்ணா யாழ் என்று பறையும் வலிய வாத்தியத்தின் துல்லியமாய் சந்திக்காத சிறிய வாத்தியமான நந்துனி கேரளத்துக்கு மாத்திரம் கிடைக்காது ஞான ஆவர்த்தி பறையின சார் மெயின் ஸ்ட்ரீம் தமிழ்நாட்டில் இல்லாதாய் போய் ஒரு சம்ஸ்காரத்தின் ஒரு நின்று போகாத ஒரு ஃப்ளோ வந்து கேரளத்தில் அது ஒன்று இருக்கு கேரளத்தின் பல சாம்ஸ்காரிகமாய பல சோதிகள் உத்தரவு சங்ககாலத்திலே போகுது பல நல்லொரு பாதையாக ஸ்பீச்சின் சுருக்கம் வச்சலைய சாரி இன்னைக்கு தமிழ்நாடு எனக்கு ஒரு பிரச்சனை தமிழ் நல்ல பிரச்சனைங்க மலையாளத்தில் வாக்கள் இருக்கா எப்படி இருக்கு തെലുങ്ക് നാട്ടിൽ നിന്ന് 1500 കൊല്ലത്തിന്റെ മുമ്പ് തുടങ്ങിയുള്ള ഒരു പലായനം തമിഴ്നുണ്ടാവുകയും ഇന്ന് തമിഴ്നാടുകളാണ് വലുതാവുന്നു അപ്പൊ അതേപോലെ ഒരു ഒഴുക്കാണോ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായത് രണ്ട് 1500 വർഷം മുമ്പ് തെലുങ്ക് നാട്ടിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ തമിഴ്നാട്ടിൽ എത്തുകയും ചെയ്ത ഒരു സംഭവത്തെ നമ്മൾ ഇന്ന് അതിന്റെ തമിഴ് തനിമയെ അന്വേഷിക്കുമ്പോൾ ഇത് തമിഴ് തനിമയെ അല്ല എന്ന് പറയും കൂടി പ്രാവശ്യം മുമ്പ് വന്നാലും ഈ തനിമയാവും മനുഷ്യൻ ഡൈനാമിക് ആണ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് അപ്പൊ ഈ തനിമയുടെ അന്വേഷണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് അവിടുത്തെ ആള് എന്ന് പറയുന്നത് അതൊരു അസംബന്ധമാണ് എനിക്കറിയാൻ അതായത് ഞാനിവിടെ പറയുന്നത് ആരാണ് മണ്ണിന്റെ മക്കൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരമല്ല അത്ര വിഡിത്തം ഒരിക്കലും ഒരു സ്റ്റേജിൽ ഞാൻ എന്തെങ്കിലും അതുകൊണ്ട് തന്നെ ഇവിടെ വന്നവരാണ് ഇവിടെ താമസിച്ചവരാണ് ഇവിടെ അങ്ങനത്തെ വാർത്തകളൊന്നും തമിഴ്നാട്ടിന്റെ മഹനീയമായ ക്ഷേത്രങ്ങൾ മുഴുവൻ കെട്ടിപ്പൊക്കിയത് നായകർ തമിഴ്നാട്ടിൽ നിന്ന് ചോറ് കൊടുക്കുന്ന വലിയ ചിറകൾ ഏരിക മുഴുവൻ കെട്ടിയ ഉണ്ടാക്കിയത് നായകന്മാർ ഇന്നുള്ള തമിഴകം 300 ആണ്ടുകാലം ഭരിച്ചിരുന്ന നായകന്മാരുടെ സൃഷ്ടിക്ക അങ്ങനെ അവർ ഒഴിവാക്കിയിട്ടുള്ള ഒരു തമിഴ്ചരിത്രം എഴുതുന്ന രീതിയിൽ താല്പര്യം പക്ഷെ സാംസ്കാരിക ഗവേഷണം എന്ന് പറയുന്നത് അങ്ങനെ അത് രാഷ്ട്രീയമാണ് സാംസ്കാരിക ഗവേഷണം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഇപ്പോ ഇടയ്ക്കൈ എന്നൊരു വാദ്യം സംഘയുദ്ധത്തിൽ കാണും ഇതെന്താണ് എന്നൊരു ചോദ്യം വരാം അപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിലെ കേരളത്തിൽ വരിക കേരളത്തിൽ അത്രയും അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ വേലൻ നെറിയാട്ട് എന്നൊരു ചടങ്ങ് വേലൻ എന്നൊരു വ്യക്തി പയ്യന്നൂരിലോ കണ്ണൂരിലോ കാണുന്നു ഇയാളുടെ സോഴ്സ് എന്താണ് ഇയാൾ എത്ര കാലം കൊണ്ട് ഇവിടെ ഉണ്ട് ഇയാളെ പറ്റി ഒരു ഗവേഷണത്തെയാണെങ്കിൽ നിങ്ങൾ വന്നെത്തേണ്ട സ്ഥലം പുറന്തുകയാണ് ഈ വഴികൾ
அடையாளப்படுத்துறது மாத்திரம் சமீபம் அல்ல. உதாரணத்துக்கு அவருடைய முக்கியமான அவருடைய குடிநீட்டி பார்த்து கொண்டு வந்து ஒரு மண் அவகாசப்படாதில்ல என்று ஞாபகம். നമ്മളതില് സാർ അവിടെ ചോദിച്ചിട്ടുണ്ട്, നമ്മളതില് ലീലാതരംഗത്തില് ഒരു നിരൂപണം ശരിക്കും തരുന്നുണ്ട്, എന്തുകൊണ്ട് തെലുങ്കും കന്നഡവും നമ്മുടെ ഭാഷയായിട്ട് വരുന്നില്ല, മലയാളവും തമിഴും എത്ര എങ്ങനെ ചേരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ശരിക്കുള്ള നിരൂപണം 14-ാം നൂറ്റാണ്ടില് ലീലാതരംഗത്തിൽ ശരിക്കും നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉച്ചതരം ഇപ്പൊ സാറിനത്ത് ഞാൻ കേട്ടപ്പോ എനിക്ക് തോന്നുന്നു. അതേസമയം ചിലപ്പടിയാരത്തിനെ കുറിച്ച് സാർ പറയുമ്പോൾ ചിലപ്പടിയാരത്തിന് ഈ 2-3 കാലഘട്ടങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിൽ വന്നിട്ട് 10 പാട്ടിനും ചെക്കുട്ടനെ കുറിച്ചും ഈ ഇത് കറക്റ്റായിട്ട് വരുന്നു. അപ്പൊ ഇതിന് വേർപാട് ഏതെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു സംശയം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഈ ചിലപ്പടികാരത്തിൽ 10 പാട്ടിൽ വരുന്ന ഈ ചിലപ്പതികാരത്തിനുള്ള വേർപാടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും സംശയപ്പെടാറുണ്ട്. പാലക്കെട്ടുകാരനായ എന്റെ സുഹൃത്തും ശ്രീ ഗോവിന്ദൻ ഇവിടെ ഏത് കോളേജിലൊക്കെ ചിറ്റൂർ കോളേജിലൊക്കെ അദ്ദേഹം ചിലപ്പിയാർത്തിട്ടുണ്ട്. പലതരം ചോദ്യങ്ങൾ ഇതിലേക്കുണ്ട്. നമ്മുടെ മുമ്പിലുള്ളത് ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ടിലായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. ചിലപ്പിയാരത്തിന് 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 150 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അവതരിപ്പാട്ട്. തങ്കഗതിയിൽ ഏറ്റവും അവസാനമായി വന്ന കൃതികളാണ് ഈ പതിച്ചുപത്ത് എന്ന് പറയുന്നത്. പതിച്ചുപത്തിലുള്ള കൃതിയാണ് ചില ചേലഞ്ചി കൊണ്ടുവരുന്ന കൃതിയാണ്. പൂർണ്ണാനൂറ് കവികൾ ചേലഞ്ചി കൊണ്ടുവരുന്നത്. അപ്പൊ ഇളങ്ങളുടെ കാലം ഏതാണ്? പൂർണ്ണാനൂർ കാലത്താണോ ഈ 5-ാം നൂറ്റാണ്ടിലെ കൃതിയാണ് എന്നുള്ളതിനോട് ഒരു ചോദ്യമാണ്. അത് അത്ര ഉത്തരവില്ലാത്തൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണാനൂറ്റി പിന്നീട് എഴുതിച്ചേർത്താവും ചെങ്കുട്ടന്റെ കഥ, അല്ലെങ്കിൽ അപ്പോൾ കവി പിന്നീട് ആരോ ഒരു കവി എടുത്ത് എഴുതിയത് ചേര ചെങ്കുട്ടന്റെ അനുജനാണ് ഇളങ്കോ എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ ഒരു കഥയാണ് എന്ന് പറയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ചേര ചെങ്കുട്ടന്റെ കഥയ്ക്കും ശബരിമല അയ്യപ്പന്റെ കഥയ്ക്കുള്ള സാമ്യത ഇതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കഴിയും. ചേര ചെങ്കുട്ടന്റെ കഥ എന്താ വെച്ചാൽ ഒരു ജോസ്യൻ ഇമയവലം എണീച്ചേരുള്ള അവന്റെ സഭയിലെത്തുന്നു. ചേട്ടനെ അനിയനെ കാണുന്നു. അനിയനാണ് കൂടുതൽ തേജസ് എന്ന് പറയുന്നു. അത് കേട്ട് ചേട്ടൻ രക്ഷപ്പെടുമ്പോൾ അനിയൻ കാട്ടിലേക്ക് പോയി ഉഗ്രത വെച്ച് കഴിഞ്ഞു. അയാളാണ് ക്ലാസ് പഠിക്കുന്നത്. അയാളാണ് അതേ കഥ തന്നെയാണ് അയ്യപ്പനെ ശബരിമല അയ്യപ്പൻ. അപ്പൊ ഇതിന്റെ പിന്നില് കഥകൾ ഈ കഥ ഈ ചേരചെങ്കുട്ടന്റെ അനിയനാണ് ചില ഇളങ്കോ എന്ന് വന്നാൽ മാത്രമേ 5-ാം നൂറ്റാണ്ടിലെ ചേരചെങ്കുട്ടൻ ജീവിച്ചിരിക്കുന്നുള്ള കഥ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു കഥ 1-ാം നൂറ്റാണ്ടോ 2-ാം നൂറ്റാണ്ടോ ഒരു കഥ 5-ാം നൂറ്റാണ്ടിൽ വന്ന ഇളങ്കോ എന്ന കവി എഴുതിയതാണ് ചിലപ്പിയ എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരം. പിന്നെയുള്ള കഥ അതിനു മുമ്പ് ക്രിസ്തു മുമ്പ് 2-ാം നൂറ്റാണ്ടോ 1-ാം നൂറ്റാണ്ടോ ഉള്ള വയ്യാരി തോക്കൽ വേഗൻ എന്നൊരാൾക്ക് കർണയ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഈ വേഗൻ ഭാര്യ എടുത്തിട്ട് പോയി പരണന കവിലനം അവളെ പറ്റി പാടി എന്നൊരു സം 3 പാട്ടാണ്. അതിലും കണ്ണയ്യെന്ന പേരുണ്ട്. അപ്പൊ ഒപ്പം തന്നെ കണ്ണയ്യ എന്നൊരു പേരുണ്ട്. ആ കഥ പിന്നെ ചേരഞ്ചിട്ടുണ്ട് ചേർന്നു. പിന്നെ പിന്നീട് 300 കൊല്ലം കഴിഞ്ഞത് എത്തിക്കാൻ എഴുതി എന്ന് പഠിക്കാവുന്നതാണ് ശരിയാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഈ പോറ്റം പാട്ട് ഒരു പക്ഷെ അപ്പൊ തന്നെ ഒരു ഫോക്ലോർ സാധനമായിട്ട് അപ്പൊ തന്നെ നിന്നു വന്നതായിരിക്കാം സാധ്യത ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്നിട്ട് ഞാൻ സൂചിച്ച ചില ചോദ്യങ്ങൾ ഇതാരെങ്കിലും പി എച്ച് ഡി വിസ എടുത്തിട്ട് ഒരു വലിയ രീതിയിൽ ചിലർ മാത്രമേ ഉള്ള ഉത്തരങ്ങളിലേക്ക് പോകുന്നുള്ളൂ. പക്ഷെ ഇത്രയും സാംസ്കാരികമായ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ചില സാധ്യതകൾ ഈ 2 സംസ്കാരവും തമ്മിൽ തട്ടിച്ച് നോക്കിയാൽ വരുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല ആ പരാമർശങ്ങളില്ല ബാക്കി ഇതിലുള്ള എല്ലാ കഥയും അത് കന്നഡ എന്നാണ് പിന്നെ മാതൃ കോവലകൾ ഈ പേരുകളൊക്കെ തന്നെ. പക്ഷെ ഇതിലില്ലാത്ത കുറെ കഥകൾ
കഥാസന്ദർഭങ്ങൾ അവർ വരുന്നുണ്ട്. ഞാൻ എന്റെ ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞിട്ട് എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ണകൂത് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവള് ഇതിലെ കണ്ണകി എന്ന് പറയുന്ന കഥാപാത്രം നമ്മളീ കണ്ട കണ്ണകിയെക്കാളും വളരെ വ്യക്തിത്വമുള്ള കഥാപാത്രം എടുത്തു തോന്നിയിട്ടുണ്ട്. ഇതില് കോവലിന് ജീവൻ കൊടുത്തതിന് ശേഷം ഒരു പൊന്നുന്തോലും കൊണ്ട് പറ്റാണ് ജീവൻ കൊടു ശരീരം യോജിപ്പിച്ചിട്ടാണ് ജീവൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ജീവൻ കിട്ടിക്കഴിയുമ്പോ കോലൻ പറയുന്നത് മാതൃകയാണ് വരുന്നതെങ്കിൽ എന്റെ മണിമേൽ വരവേണം, കണ്ണകിയാണെങ്കിൽ എന്റെ കാലത്ത് വരണം. അപ്പൊ ഇപ്പോഴും മാതൃകയോടുള്ള ആശ തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കണ്ണകി അപ്പൊ തന്നെ പൊന്നും വിളിക്കണം ജീവൻ തിരിച്ചുകളയ. അപ്പൊ അങ്ങനെ ഒരു എന്റെ തമിഴ് ക്ലാസിക്കൽ സാഹിത്യം കേരളത്തിൽ നാടോടി വളർത്തണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പിന്നെ സാറ് പറഞ്ഞു തോറ്റമ്പാട് ഒരു പന്തിരായിരം വരെയുള്ള തോറ്റപ്പാട്ട് ഞാൻ മുഴുവൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വക്രമായിട്ടുണ്ട് മുഴുവൻ ഞാൻ ഡിറ്റിപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. പന്തിരായിരം വരെയുണ്ട് ഡിറ്റിപ്പ് ചെയ്തിട്ട് 300 വരെയോളം അത് വരും. സാറ് പറഞ്ഞ ആറ്റിങ്ങനെയുള്ള തോറ്റപ്പാട്ടല്ല, അത് കുറച്ച് വ്യത്യാസമുണ്ട്. അത് തെക്കൻ ചീര എന്ന് പറയുന്ന ഭാഗമാണ്, ഇത് വടക്കൻ ചീര ഭാഗമാണ്. അത് വെള്ളനാട് അമ്പലത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. മുഴുവൻ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്ലാസിക്കൽ ടെക്സ്റ്റ് ഫോക്ക് ടെക്സ്റ്റ് ഉണ്ടാകുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ശ്രദ്ധിക്കണം തോന്നുന്നു. ഫോക്ക് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ കാതലായിട്ടുള്ള ഫിലോസഫി ഉണ്ടാവില്ല, അതൊരു സ്പോണ്ടേനിയസ് എക്സ്പ്രഷൻ. അങ്ങനെ പലതരം ഫോക്ക് എക്സ്പ്രഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. കണ്ണകി 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജൈനമതം വന്ന് ഒരു ശക്തിയായി മാറുമ്പോൾ ഇവിടെ 5-ോ 10-ോ വെർഷൻ ഓഫ് കണ്ണകി സാമൂഹം, ഈ ഒരു സാമൂഹം ഫിലോസഫിയുടെ ഒരു നട്ടലുണ്ട്. പക്ഷെ പുള്ളി ഒരു ജൈനനാണ് അല്ലെങ്കിൽ ബൗദ്ധനാണ്, ജൈനാണെന്ന് ഇപ്പൊ അക്ഷൻ ബൗദ്ധന അക്ഷൻ രണ്ടിലൊന്നാണ്. അവർ ഈ കഥ എടുത്ത് ഈ കഥയെ മറ്റൊന്നായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യം, അതിനൊരു ഫിലോസഫി കേൾക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ഫിലോസഫിയുടെ ആദ്യം പറയുന്ന ഐസിയൽ പഴയത്തോർക്ക് അറം കൂറ്റാറും പത്നിയെ ഉയർന്നോലേക്ക് ഊഴിലെ ഉരുത്തു വന്ന് ഊട്ടും എന്നതിൽ നിന്ന് 3 കാര്യം പറയുന്നു. അത് പറയാൻ വേണ്ടി ഈ കഥ എടുത്തത്. ഇന്ത്യ മുഴുവൻ ഇല്ലാത്ത ഒരു പ്രത്യേക പ്രവണത നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലുണ്ട്. ഇന്ത്യ മുഴുവൻ ജൈനസവും ബുദ്ധിസവും പോയപ്പോൾ അവരവിടെ ഒരിടത്ത് സ്ത്രീകളുണ്ടായിരുന്നില്ല, ഒരിടത്തും സ്ത്രീകൾക്ക് അവിടെ കോളേജില്ല. പക്ഷെ സൗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അന്ന് ഒരു തായ്വഴി സമൂഹമായി അല്ലെങ്കിൽ തായ്വഴി സമുദായത്തിന്റെ ഉണർവുകൾ നിലനിർത്തുന്ന സമൂഹമായി ഒരുപാട് ഹോം ഡേറ്റീസ് ഒരുപാട് അമ്മ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ബൗദ്ധർക്കും ഇവിടെ ഉള്ള ജൈനർക്കും അമ്മ ദൈവങ്ങളാണ് പ്രധാന കാര്യം. ഇവിടെയുള്ള 5 കാവ്യങ്ങൾ എടുത്തു നോക്കാം, 5 സ്ത്രീകളുടെ കഥയാണ്. ഒന്ന് ചിലത്തിയാണ്, രണ്ടാമത് കഥ ഒന്ന് കുണ്ടലകേസി. കുണ്ടലകേസി സ്വന്തം ഭർത്താവിന്റെ സ്വന്തം കൈകൊണ്ട് തള്ളിക്കൊന്ന് പിന്നെ പ്രേമമായി തീർന്ന കാലത്തെ കഥ. പഴയ നീലകേസി, നീലകേസി കേരളത്തിൽ ഇന്നും വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. കേട്ടിട്ടുണ്ടാവും അത്, ഒരു കള്ളൻ ഒരു സ്ത്രീയെ കല്യാണിക്കുന്നുണ്ട്. അവിടെ പലി പുറത്തേക്ക് കൊണ്ടുപോകും, അവരുടെ ഒരു കള്ളിക്കാടിന്റെ മുമ്പിൽ തലയിൽ ഒരു കല്ലെടുത്തിട്ട് പോയിട്ട് ആ അവളെ കൊണ്ടുപോയി. അവളൊരു പ്രേതമായി ആ വഴിക്ക് വന്ന ഒരു ജൈന മുനിയെ പിടിച്ചു നിർത്തി അദ്ദേഹം അവളെ ജൈന മതത്തിലേക്ക് മാറ്റി. അവൾ പോയി പല ഫിലോസഫിയും ജയിച്ചു വരുന്നതാണ് നീലകേശ്വര കഥ. ഇത് കന്യാകുമാരി ജില്ലയിലും തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും ഇന്നും പല യക്ഷിമാർക്ക് നീലകേശ്വര കഥയാണ് ആ കഥയെ പറയാറ്. അത് ഇവിടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഫോക്ക് ഡേറ്റീസ് നേരിട്ട് അവരുടെ വായിൽ ജൈനമതം തിരികേറ്റി അവരെ കൊണ്ട് പറയുകയാണ് നീലകേശ്വര കഥയിൽ. അതിലെ ഒരു സാധനമാണ് ചിലപ്പോൾ ചിലപ്പോൾ കണ്ണകിക്ക് അങ്ങനെ വിലാസമില്ല. പക്ഷെ ഇന്നത്തെ കണ്ണകിക്ക് ഒരു പത്നി ദൈവമായി ചില വാല്യൂ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇളന്നാട്ട കണ്ണകി ഒരിക്കലും കണ്ണകി കോലനെയും ഭയപ്പെടുത്തിയില്ല, കാരണം അവളൊരു പത്നിയാണ്. അവൾ അങ്ങനെ തപസ്യായി മലയെഴുതി മരുന്ന് ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞു. ഈ വർഷം
ഈ വഞ്ചിക്കാരം എന്ന് പറയുന്നത് അത് മധുര എഴുതിയതിന് ശേഷമുള്ള ഭാഗം മുഴുവൻ ഒരുപാട് കാലത്തിന് ശേഷം എഴുതി ചേർത്ത ഒരു ഫിലോസഫിക്കൽ അന്നെക്സർ ആണ് എന്ന് പറയുന്നത്. இதான் சங்க காலத்து சில நகரங்கள் வருது அவர்களாக. நகரங்கள்
ഈ പറയുന്ന ക്ലാസിക്കൽ ഗ്രോത്ത് എല്ലാത്തെ കഥയിലും സംസ്കാരത്തിലും മറ്റു പല പല രീതിയിലായിരുന്നു ചിലത് പുറത്തോ അതിനകത്ത് പുറത്തോ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ആ വളർന്ന ചിത്രം എന്ന് പറയുന്നത് ഈ നഗരങ്ങളിൽ മാത്രം നമ്മൾ കാണുന്ന ചിത്രം. അതാണ് ജോർജില. പിന്നെ സംഘഗതിയിൽ തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചില ചിത്രങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച് പറയുന്ന വെച്ചാൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു 60 അല്ലെങ്കിൽ 70 കൊല്ലം കൊണ്ട് ഒരു ഗോൾഡൻ ഏജ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം രാഷ്ട്രീയക്കാർക്കുണ്ട്. നീ മഹാഭാരതം രാമായണം പറയണമെങ്കിൽ ഞങ്ങൾ പറയൂടാല്ലേ എന്നുള്ള രീതിയിലുള്ള സമൂഹമാണ്. അങ്ങനെ അവർ സംഘകാലത്തിന് ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് കാണിച്ചു. പക്ഷെ സംഘകാലത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ അവർ മറച്ചു. അതിന് പ്രധാനപ്പെട്ട കാര്യം സംഘകാലം മുഴുവൻ ജാതി സിസ്റ്റം വളരെ ശക്തമായിരുന്നു. സംഘകാലത്ത് അന്തരിച്ചുപിടിക്കുക വളരെ ശക്തമായിരുന്നു. അതിന് പരാമർശിക്കുന്ന ഒരുപാട് വാക്കുകൾ സംഘകാലത്തുണ്ട്. ഇഴീസിനർ എന്ന വാക്കുണ്ട്. കറുപ്പും കളവും ഇഴീസിനർക്ക് ഇല്ലേ എന്ന് തന്നെയാണ് ചില തീർപ്പുകാരൻ പറയുന്നത്. അതായത് വാണിജ്യന്മാർ കവികളുണ്ടായി ഇവർക്കും മറ്റു ഭാഗങ്ങളുള്ള ആളുകൾക്ക് സമ്പർക്കം കൊണ്ട് തമിഴിനൊരു വളർച്ചയുണ്ടായി. ഇതായിരുന്നു നമുക്ക് കിട്ടാവുന്ന മിനിമം ചിത്രം. ഇതിൽ നിന്ന് നിങ്ങളുടെ ഗവേഷണത്തിലുള്ള ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താം. പക്ഷെ ഇതായിരുന്നു ജനറൽ ചിത്രം. ഈ ചിത്രം ഈ ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ടോ? ഒട്ടുമൊത്ത തമിഴ് എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് ഇനി ഒരു മറ്റൊരു ചിത്രം കൊടുക്കാം. എന്തുകൊണ്ടാണ് മധുര എരിഞ്ഞത് കത്തിപ്പോയത്? മധുര കത്തിപ്പോയത് കണ്ണകി മുലത്തിരിക്കുക എന്നുകൊണ്ടായിരിക്കില്ല. മധുര എന്ന നഗരത്തിൽ നശിച്ചുകൊണ്ടെന്ന് ജനതയുടെ ഒരു രോഷമായിരിക്കേണ്ട സാധ്യതയുണ്ട്. ഞാൻ ഒരു കൊച്ചളി എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്, കണ്ണകിന്റെ കഥയാണ്. അതിന്റെ അവസാന ചിത്രം ഈ അസാധാരണമായിട്ട് വളർന്നുവന്ന മധുരയ്ക്കെതിരായി എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുന്ന വില്ലേജുകളുടെ ഒരു രോഷമായിരുന്നു മധുര കത്തി എതിർക്കുന്നത്. അങ്ങനെ അവർ സാധ്യതയുണ്ട്. കാരണം ചോളകളുടെ ഭരണത്തിന്റെ അവസാനം വരെ ഇത്തരം നഗളുകൾ ആവർത്തിച്ച് റെക്കോർഡാകുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് 3-ാം ഗ്രോത്തിങ്ങിന്റെ കാലത്ത് ഇടങ്കൈ ജാതി എന്ന് പറയുന്ന ജാതികൾ മുഴുവൻ രാജാവിനെ കിളവുകയും ടാക്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വിളവുണ്ടാക്കുകയും തിരുവാതിർ തീരെ കെട്ടിക്കയും അത് നഗരങ്ങളും ശക്തവും വളർന്ന് നഗരങ്ങൾ ടാക്സ് കളക്ട് ചെയ്ത് വലിയ വളർച്ചയ്ക്ക് പോകുമ്പോൾ വില്ലേജിൽ സ്ഥിരം പഴകിയ ട്രൈബൽ ജീവിതത്തിലേക്ക് നിന്ന ഒരു ചിത്രമാണ് ചോളന്റെ കാലം വരയ്ക്കും നമുക്ക്. ഇത്രയും ശക്തമായ മലയാളത്തിൽ പറയാൻ എനിക്ക് മലയാളം അറിയില്ല. മാത്രമല്ല ഞാൻ വ്യാകരണത്തിൽ വളരെ പ്രിയമുള്ള ആളല്ല. തമിഴ് വ്യാകരണത്തിനും സംസ്കൃത വ്യാകരണത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രധാനമായും തമിഴ് ഈ പറയുന്ന ചോദ്യം ഉത്തരം ഞാൻ പറയാം. തമിഴ് ഈ സന്ധി എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അതിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഭാഷയാണ്. നമുക്ക് സന്ധി എന്ന് പറയുന്നത് അവനക്ക് കൊടുത്താൽ നമ്മളെ ഇക്ക് വരുന്നത് മാത്രം. ഇത് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിലും വാക്കുകളെ കുടിയോസിപ്പിക്കുക അതിനുള്ള നിയമങ്ങളൊന്നും തമിഴുണ്ടായിരിക്കില്ല. അതും ഒരു സ്വാതന്ത്ര്യമാണ് തമിഴ്. വളരെ വളരെ വേഗം തമിഴ് ആധുനിക ഭാഷയായി മാറിയൊരു കാരണമാണ് പിന്നീട് വന്നപ്പോഴത്തേക്കും തമിഴ് വളരെയേറെ മാറി. ഇന്ന് ഞാൻ നിരന്തരം ചെയ്യുന്നു തമിഴിന്റെ 5 പേജുകൾ ഒരു ലേഖനം മലയാളത്തിൽ കൃത്യമായി വിവർത്തനം ചെയ്ത 7 പേജാണ്. അതിന് കാരണമാണ് മലയാളം കുറച്ച് ഈ ഈ ടൈറ്റായ സന്ധി വ്യാകരണങ്ങൾക്കുള്ള. എനിക്ക് 2 ഭാഷ എഴുതുന്ന ഒരാളെന്ന് നോക്കുമ്പോൾ 4 പാഠം ജീവിക്കാവുന്ന ഒരു കാലമായിട്ടാണ് തമിഴ് തോന്നുന്നത്. ഒരു പ്രത്യേക മാത്രം ജീവിക്കാവുന്ന ഒരു കാലമായിട്ട് മലയാളം എപ്പോഴും മലയാളം പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ സന്ധി എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ എന്ന് പറഞ്ഞാൽ സംസ്കൃതം ഒന്ന് വാക്കുകൾ കൂട്ടി യോജിച്ചുണ്ടാക്കും ടെക്സ്റ്റ് ഉണ്ടാക്കുന്ന എൻ്റെ ഒരു വലിയ എക്സ്പെരിമെന്റ് ആണ് ഭാഷയാണ്. അതിൽ നിന്നും ചില നിയമങ്ങൾ അങ്ങനെ മലയാളം സ്വീകരിക്കുന്നുണ്ടായിരുന്നാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. സംസ്കൃതം എന്തുകൊണ്ടാണ് ഈ സന്ധി ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? സംസ്കൃതം ഒരിക്കലും സംഭാഷണത്തിലുള്ള ഭാഷയായിരുന്നില്ല, അത് ബുദ്ധിപരമായ ആക്ടിവിറ്റിക്കുള്ള ഭാഷയാണ്. അപ്പൊ ഡിഫൈൻ ചെയ്ത് പറയുക, ഹ്രസ്വമാക്കി പറയുക, കാച്ചിപ്പുരുക്കി പറയുക എന്നുള്ളതിൽ തന്നെയാണ് അവരുടെ എക്സ്പെരിമെന്റ് ഉണ്ടായത്. സരളമായിട്ട് പറയുക, ഫ്ലോ ആയിട്ട് പറയുക അവരുടെ സംസ്കൃതത്തിൽ ഫ്ലോ ആയിട്ട് പറയാനൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നിഷ്കർഷ ഒരു കാര്യം പറയണമെങ്കിൽ സംസ്കൃതം പറയാം. അങ്ങനെ അവർ സന്ധികൾ വളരെ ടൈറ്റായിട്ട് വാക്കുകൾ പറയാം. ഇന്നിപ്പോൾ നിങ്ങൾ വ്യാഴം ഈ 17 യോഗസൂത്രം എന്നെ ഒന്നിനെ നോക്കിയാൽ മേലെ മോട്ടുണ്ടാകുന്ന 6 വാക്കായി താഴെ ഇന്ന് അർത്ഥപ്പെടുത്തിയിട്ട് 16 വാക്കായി ഇത്രയും കൃത്യമായിട്ട് പറയാൻ വേണ്ടി അവർ ഉണ്ടാക്കി വരുന്ന ആരംഭത്തെ 14-ാം നൂറ്റാണ്ടിൽ അങ്ങനെയും മലയാളം സ്വീകരിച്ചതാണ്
മലയാളത്തിന്റെ ഈ പറയുന്ന കോംപ്ലിക്കറ്റഡ് ആയ സന്ധി ഉച്ചാരണം എന്നതിനനുസരിച്ച് ഞാൻ മലയാളത്തിൽ മാത്രം തീരുമാനിച്ചത് ഒരിക്കലും ഈ വ്യാകരണത്തിനുള്ളിൽ പോകാൻ പറ്റില്ല. എന്താണ് തമിഴ് ഞാൻ സംസാരിക്കുമോ അല്ലെങ്കിൽ മലയാളത്തിൽ എന്റെ ഭാര്യയുടെ അച്ചാരണം സംസാരിക്കുക അതുപോലെ എഴുതിയാൽ മതി എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഈ ആശയം എം ഗോവിന്ദനെ ജീവിക്കുക. ഗോവിന്ദനാണ് നാട്ടുഭാഷ എന്നൊരു കോൺസെപ്റ്റ് വളരെ ആവർത്തിച്ച് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മലയാളത്തിൽ നിന്നുള്ള സ്ഥിതിക്ക് ഒരു തോറ്റുപോയ ഒരു ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളം കൂടുതൽ കൂടുതൽ സംസ്കൃതമായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് തലത്തിൽ ഡെപ്ത് അന്വേഷിച്ചു പോകലാണ് ഒരു എഴുത്തുകാരന്റെ ദൗത്യം എന്ന് പറയാം. മൂന്ന് തലത്തിൽ, ഒന്ന് അവൻ ജീവിക്കുന്ന ചുറ്റുപാട് ജീവിതത്തിന്, മറ്റൊന്ന് ആശയങ്ങളുടെ തലത്തിൽ, മൂന്നാമത് ഭാഷയുടെ. മൂന്നാമത്തെ കൂടെ മലയാളത്തിൽ ഇന്ന് താലപ്പൊലി എന്നൊരു വാക്ക് പറയുന്നു. ഒരു എഴുത്തുകാരൻ ആദ്യം അന്വേഷിക്കുക ആ വാക്കിനെ എന്താണ് പൊലി എന്നുള്ള വാക്കിന് എന്റെ അർത്ഥം. ആ വാക്കിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ അത് എന്താണ്, അങ്ങനെ ആലോചിക്കുമ്പോൾ മലയാളി ഒരു 300 കൊല്ലം അങ്ങോട്ട് പോയ ശേഷം ഒരു ചുമലിലേക്ക് മുട്ടുക. അപൂർവ എഴുത്തുകാരൻ മക്കൾ ആ ചുമൽ പഠിക്കാൻ കഴിയുന്നത് അവനെയായിരിക്കും ഞാൻ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയും, മേജർ റൈറ്റർ എന്ന് പറയും. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ കൊലൻ എന്നൊരു തമിഴ് വാക്കുണ്ട്, കൊലൻ. അതിന്റെ പേര് ഗോൽഡനാണ്. അതിൽ നിന്ന് വന്ന വാക്കാണ് പൊലി. അത് നെല്ല് വിളഞ്ഞ് കിടക്കാൻ ഗോൾഡൻ കളർ എന്ന് പറയാനുള്ള വാക്ക്. അതിൽ നിന്നാണ് പൊലിക്കുകയെ പൊലിക്കുക എന്നുള്ള വാക്കുന്നത്. അതിൽ നിന്നാണ് ഒരു കാര്യം പൊലിയുക, പൊലിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് താലത്തിൽ വയ്ക്കുന്ന പൊലി എന്ന് പറയുന്നത്. ഇതാണ് വാക്കിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നത്. ജെയിംസ് ജോയ്സിനെ എടുത്തു നോക്കിയ അല്ലെങ്കിൽ റോബർട്ടോ തോന്നി എടുത്തു നോക്കിയ അവരുടെ യാത്രകൾ പലതും വാക്കുകളിൽ കൂടി കാണാം. ഈ യാത്ര വളരെ കുറച്ച് മലയാളി എടുത്തു മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അതിന്റെ പരിമിതി മലയാള ആധുനിക സാഹിത്യത്തിന് വളരെയേറെ ഉണ്ട് എന്ന് ഞാൻ കരുതി. അതിൻ്റെ ഒരു ശക്തമായ നിരൂപണം. ആറ്റുകളുമേ പോലെയോ എങ്കോയിന്ദനെ പോലെയോ വളരെ ചുരുക്കം എഴുത്തുകാർ ശരി ശരിയോ വളരെ ചുരുക്കം എടുത്താൽ മാത്രമേ തന്റെ വന്ന തന്റെ വായു വരുന്ന വാക്ക് എവിടെ നിന്ന് വന്നാണ് സോഴ്സ് എന്താണ് നോക്കാമെന്നൊരു ചിന്ത ഉണ്ടായി. മറ്റുള്ള അങ്ങനെയല്ല, അവരെ ലേഖിക്കുന്ന വാക്ക് അന്ന് ആദ്യം ഏത് പ്രയോഗത്തിൽ ആറാം അടുത്ത് അത് പ്രയോഗിച്ച് കടന്നു പോകുക മാത്രമേ ചെയ്യും. രണ്ടാമത് ആശയം, ആശയങ്ങളിലേക്ക് പോകുമ്പോൾ മിക്കവാറും രാഷ്ട്രീയമായ ആശയങ്ങളേക്കാണ് മലയാളം എഴുത്തുകാരുള്ള ഫിലോസഫിക്കലായ ആശയങ്ങളില്ല. ഏതൊരു മലയാള സാഹിത്യ സഭയിൽ പോയാലും അവിടെ സംസാരിക്കപ്പെടുന്നത് 90% രാഷ്ട്രീയം. രാഷ്ട്രീയമായ ഏതൊരു മീൻസും മലയാളിക്ക് പിടിക്കും. അതിൽ അപ്പുറത്തുള്ള ജീവിതത്തിലുള്ള പോയറ്റിക്കലായ മീൻസ് മിക്കവാറും മലയാളികളെ പിടിക്കില്ല എന്ന് തന്നെ. മലയാളത്തിൽ ഞാൻ ഈ തമിഴ് സ്ത്രീകൾ കൺസിഡർ ചെയ്യാൻ നോക്കി ഒരു 15-20% മാത്രമേ മലയാളത്തിൽ മനസ്സിലാക്കും. കാരണം ഞാൻ വളരെ കുറച്ച് രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതെ എന്റെ പ്രശ്നം മരണവും കാമവും ഒക്കെ തന്നെയാണ്. രാഷ്ട്രീയം നിരന്തര രാഷ്ട്രീയ ആശയങ്ങളിൽ കൂടി മാത്രം ചിന്തിച്ച് ജീവിച്ച ഒരു വായനക്കാരുടെ സമൂഹം, അവർക്ക് വേണ്ടി എഴുതിയ അനുഭവം മാത്രമുള്ള ഒരു എഴുത്താരുടെ സമൂഹം ഉള്ളതുകൊണ്ട് മലയാളി എഴുത്ത് ആശയപരമായ വല്ലാത്ത പരിമിതിയുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു. അതിന് മുന്നോട്ട് പോയാൽ സ്വന്തം ജീവിതത്തിനെ ചുറ്റുള്ള റിഫ്ലക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്ന സൂക്ഷ്മത, അത് വെച്ച് എഴുതുമ്പോൾ മലയാളത്തിൽ ഉറപ്പായിട്ടുള്ള എഴുത്തുകാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ബഷീർ, തെക്കുമ്പോൾ ബഷീർ. പിന്നെ അങ്ങനെ ഞാൻ തൊട്ടെടുത്ത് പറയാവുന്ന എഴുത്തുകാർ പലരും കൽപ്പറ്റ രാമായണത്തിലേക്ക് ടി ജി രാജേന്ദ്രയിലേക്ക് ഇങ്ങനെ മൂന്നായി തിരിച്ചു കാണുമ്പോൾ ഈ രണ്ട് പരിമിതികളും ഞാൻ എപ്പോഴും ഏതെങ്കിലും ഏത് സ്റ്റേജിൽ കയറി മലയാളത്തിൽ സംസാരിച്ചാലും ചൂണ്ടിക്കാണിക്കണം. ഉറപ്പായിട്ടും രാഷ്ട്രീയമുണ്ട് മലയാളത്തിൽ ഏത് എഴുത്തുകാരുടെ എഴുതുന്നാലും കൂടുതൽ ശക്തമായ രാഷ്ട്രീയത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്റെ വോല്യൂം വെച്ച് നോക്കിയാൽ വളരെ ചുരുക്കിയവരെ ശരിയാണ് വളരെ കുറച്ചാൽ ഉറപ്പായിട്ടും
ராஷ்டிரியம் எழுதாத ராஷ்டிரிய நிலைப்பாடு இல்லாத வேண்டியதாக இருந்தாங்க இல்ல நூறு நாற்காலிகள் வந்தப்போ அதனோட எதிரே சக்தமாய் வந்த சோத்தியங்கள் ஒன்று ஒரு தலித் ஆபீசருக்கு இத்தனையும் ஒரு துரிதம் இன்னொன்றோ இது குறைச்ச அதிபாதத்துவம் அல்லே என்ன மூணு மாதம் ஆயிடுச்சு விஷ்ணுபிரியா ஆத்மஹத்தி செய்யணும் தலித் பண்ண முடியாது ஆத்மஹத்தியின் ஒரு எக்க காரணம் அவமானிக்கப்பட்டது நூறு சிங்காசனங்கள்ல நாகையாணி இருந்து சொந்த கல்யாணம் வந்து அதில் மூணு இறக்கி ஈ ஸ்ரீக அனுபவிக்கின்றது சரிக்கு பாருங்க அப்ப ஞாபகம் பாருங்க நூறு சிங்காசனங்கள்ல நாயகன் கண்ணுன்றது சாகித்யபரமாய் அண்டர்டோன் செய்யப்பட்ட ஒரு ஜீவனம் யதார்த்த இனங்கள் வளர படிக்கிறேன் ஸோ ராஷ்டிரியம் ரொம்ப உண்டு எந்த குறியில் ஒரு திருப்போட ராஷ்டிரம் இருக்கு ஷே பேஸ் நுழைந்து கோர் நுழைந்த ராஷ்டிரம் ராஷ்டிரியம் டைம் போங்க இன்னொரு ராஷ்டிரம் நாலாவது ராஷ்டிரம் இந்த விடுவிக்கிற ஒரு 5000 பேர் போயிட்டு நான் ஒரு சிறுகிற இருந்தாங்க அது இப்படி 600 பேர் போயிட்டு ஒரு ஆசிரியர் பறையாட்டில் அது மாதிரி வேலை ஒன்று ஒரு மிதமாய் பிராதாரியம் உள்ளவர்களுக்கு போதும் ஒரு சாதாரண பிராதாரியம் உள்ள சாகித்யத்துக்கு போதும் சாதாரண 100 கோல கட்டணம் கட்டணும் நீங்கள் பாருங்க ஒரு ராசியும் 50 கோல கட்டணும் அதான் ஞான் கம்யூனிஸ்ட் இருக்கிற நோலை பின்தொடர்ந்து அது எழுதி ஒரு சீனை எழுதியாரு 50 கோல கழிஞ்சா கம்யூனிஸ்ட் போகுது இத்தனையும் பெரிஃபர்லாம் இவர் கேட்டு நோவலில் கேட்டு நோவல் நிற்கும் போது 300 கோல எனக்கு அது ஷாக் ஆகி கேட்டா அந்த 1998 வந்துட்டு கம்யூனிஸ்டின் பதனம் வந்து ஒரு சம்பவம் இன்று ஆ நோவல் வாய்க்குனர் கம்யூனிஸ்டின் ஒழிவாக்கி அதில் ஒரு வியக்திபரமாய ஒரு பதனம் உண்டு அதில் மாத்திரம் வாய்ச்சி கொண்டு வைக்கிறார் பதன் கம்யூனிஸ்ட் தான் அறிவிக்கிறோம் வாயன லேடர்கள் காணும்போது மெத்தட் வாயன உண்டாகி வந்து காணுது அவர் அதில் ஆ கம்யூனிஸ்ட் கம்யூனிஸ்ட் பதன மோசம் ரஷ்யோட பிரச்சனைகள் ஒன்றும் அது அவர் வாய்க்கிறார் அதில் வாய்க்கிற அருணாச்சலம் இருந்த டெய்லியின் பிரவர்த்தகின்ற ஜீவிதத்தின் பல தலங்களாய் மாத்திரம் வாய்க்கிற வாயனை இனி ஒரு 50 கோல கழிப்போம் கம்யூனிசம் வந்து ஆதித்த கைத்தின் அடிப்பில் கொடுக்க வேண்டும் இப்போ ஒழிக்கிற சாதிக்கம் ராஷ்டிரியத்தினோடு இன சேர்ந்து போகிறாங்க குதிரையோட ஒப்பம் ஒரு எண்ணெய் கிடைக்கப்பட்ட வித்தியாசம் எனக்கு குதிரை எண்ணெய் இடத்துல ஸ்பீட்டில் போக பெற்றுடுங்க 100 நாற்காலிகள் இனி ஒரு 25 கொள்ளை கேட்பேன் ஒரு பிராதாரியம் பக்ஷே விஷ்ணுவர் அன்னும் ஒரு கிளாசிக்கல் நான் பாலக்கட் பாகீசர் பாலக்கட்டுக்கும் கொங்கு நாட்டுக்கு பக்கத்தில் இருக்கு போய் 30-35 கிலோமீட்டர் போனா கொங்கு நாடு பண்பாட்டு ரீதியில நிறைய தொடர்பு இருக்கு சாம்ஸ்காரம் ஐயா சொன்ன போல இந்த மாரியம்மன் திருவிழா இந்த மாரியம்மன் திருவிழா இந்த பாலக்கட்டுல எல்லா செவ்வி சிறிய கிராமங்களிலும் பெரிய ஊர்களிலும் பரவலாக கொண்டாடப்படுகிறது இது ஒரு பண்பாட்டு முறை கொங்கு நாட்டு முறைய தாக்கம் பகுநாட்டு மக்கள் இங்க வந்து முடியவர்கள் இன்னொரு கூட நானே வந்து எங்க அப்பா 3-4 தலைமுறையாக இருக்கிறது தமிழாசிரியாக பணியாற்றி கோயிலுக்கு இரண்டாவது இருக்கக்கூடிய பெயர்களை பார்த்தா நம்முடைய அணிலாட கொண்டிலான பொருளான ஒரு பாடம் வரும் அணிலாடக்கூடிய அந்த முன்னில் முன்னால் இருக்கக்கூடிய வாசல்ல அணிலாட அந்த தவறியாடு அணிலாட போல இங்க கயலாடு முன்னில் இருக்கிறது கயலாடு கயலாடு மயிலாடு அது போல சங்ககால சொற்கள் ஐயா சொன்னது போல தமிழ்நாட்டில் இந்த தெலுங்கு மன்னருடைய அந்த பட்டி என்ற சொல்லாங்க ஒவ்வொன்றும் கூட அது பார்க்க முடியாது மிக மிக தெளிவான சொற்கள் கயிலாடி மயிலாடி அங்காடிபுரம் நாயனாடு என்று சொல்லு வயல்நாடு தான் வயநாடு மலைப்புறம் தேன் குறிஞ்சி இந்த குறிச்சி என்று ஒரு சம்ஸ்கிருதத்தினுடைய தாக்கத்தான் சொல்றாங்க தேன் குறிஞ்சி அதெல்லாம் விட அழகான பேரு காலார் குறிஞ்சி காடா குறிஞ்சி காடா குறிச்சி என்று வேகமாக சொல்கிறார் கார் ஆர் குறிஞ்சி இல்லை அந்த மழைக்காலத்தை நினைவுபடுத்தக்கூடிய குறிஞ்சிகளை குறிப்பிடக்கூடிய பகுதிகள் அப்படி மிக மிக நெருக்கமான தொடர்பு இருக்கிறது ஐயா வந்து எனக்கு கன்னியாகுமரி மாவட்டமானால உங்க பக்கத்தில் இருக்கக்கூடிய இந்த இலங்கையும் இலங்கையினுடைய அந்த பேச்சு அல்லது அந்த பேச்சு மொழியும் கன்னியாகுமரி மொழியும் கேரளத்தில் இருக்கக்கூடிய அந்த மொழியும் இதெல்லாம் ஒரு 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 நூல் போன்றது போன்ற ஒரு பாவனை இல்லையா இதே போன்ற ஒரு பண்பாட்டு பதிவு இலங்கையில் இல்லையா இலங்கை தமிழர்களிடையிலையா என்பதையும் இந்த இடத்துல சொன்னால் ஒரு நெருக்கம் இருக்கிறதா ஏன்னா
அங்கேயும் வந்து இது போல தெலுங்கு மாணவர்கள் போய் ஆட்சி செய்தாலே தெரியவில்லை. இந்த கேரளத்தினுடைய ஒரு பதிவு அங்கு இருக்கிறதா என்பதையும் கூட சொல்லப்படும். அதாவது கொங்கு நாட்டுடைய வரலாறு எடுத்து பார்த்தா அது வந்து ஒரு பாலைவனம். கிட்டத்தட்ட 16 நூற்றாண்டு வரைக்கும் கூட அது மக்கள் பங்கேற்கும் முதல் முதற்குடைய அவங்களுடைய சொல்லுங்களை எடுத்து பார்த்தா காவிரி பூப்பட்டினத்திலிருந்து கொஞ்சம் கொஞ்சமா குடியேறணுங்கிறது சொல்லியிருக்காங்க. பழமையான ஆலயம்னா அருணாசி மாதிரி பட்டீசர் மாதிரி சில ஆலயங்கள் சொல்ல பெரிய பண்பாடு எனக்கு கிடையாது. அதை தமிழ்நாட்டுடைய ஒரு மேய்ச்சல் நிலமாக ஒரு பாலைவனமாகத்தான் கொங்கு நாடு இருந்தது. ஆகையதான் கொங்கு நாட்டில் வந்து பெரும்பாலான மக்கள் குடியேறினவர்கள் தெலுங்கு மக்கள் நிறைய இருக்கிறாங்க, நாயிருக்காங்க. கவுண்டர்கள் கூட பல்வேறு தமிழ் பகுதிகளை அதில் குடியேறினவர்கள், அதில் மொத்தமாக குடியேறினவர்கள். இன்னும் சொல்ல போனால் வேட்டுவ கவுண்டருக்கு ஒரு கம்யூனிட்டி ஒரு உபத்தீவு இருக்கு, அவங்க மட்டும்தான் அங்கே இருந்த கூடுகுடி மக்கள். அவங்க அங்கு பட்டிங்கிற பட்டி என்றால் ஆடு மாடுகளை அடைத்து வைக்கக்கூடிய மூங்கி மலை, அந்த பேர்ல அங்கே இருக்கிறது. எந்த இடத்துல பட்டி போட்டாலும் அந்த ஊர் ஊராக இருந்து அந்த பட்டியாக இருக்கு, அல்லது பாலை ஆனையும் அதே மாதிரி தான் படிக்கக்கூடிய அப்படிதான் அந்த இடங்கள் இருக்கு. ஆனால் பாலக்காடு பகுதியை பொறுத்தவரை அந்த காலத்திலிருந்தே நீர்வளம் பகுதிய பகுதியாக இருந்தாங்க. சந்த காலத்திலிருந்தே இங்கே ஒரு தொடர் வாழ்க்கை இருந்ததுக்கான வாய்ப்பு இருக்கு. பொதுவாக ஊர் பேருந்து வழியாக ஒரு பண்பாட்டத்தில் போறது ஒரு சிறந்த வழி. குறிச்சி, கோடு, மங்களம் போன்ற பெயர்கள் எல்லாமே பழைய தமிழ்பாட்டை சுட்டி காட்டும். குறிப்பாக வந்து ஒரு இடத்துக்கு வந்து குறிச்சி என்று பெயர் முடிந்தார், காடு என்று முடிந்தார். அது பெரும்பாலும் ரொம்ப தொன்மையான ஊராகத்தான் இருக்கும். அதை நீங்கள் சொல்வதை நான் சொல்லுவேன். சங்க காலம் முதலே இலக்கியுடன் தொடர்பு நமக்கு இருந்திருக்கு. அந்த பிறகு கடைசியாக எல்லாரும் இந்த ஒரு சங்கம் அங்கே ஆண்டிருக்கார். அவர் நாயக்கர் லெப்டினன்ட், நாயக்கருடைய ஒரு பிரதிநிதி. அதுவரை தொடர்ந்து தமிழ்நாடு சங்க இலங்கைகள் ஆதிக்கத்தை செலுத்தியிருக்கு. ஆகவே இலங்கைக்கும் குமரி மாவட்டத்துடைய பண்பாட்டுக்கு இடையே நெருக்கமான தொடர்பு. ஒரு இலங்கை தமிழர் கன்னியாகுமரியிலிருந்து வந்தார். அவரை இலங்கை தமிழன் கண்டுபிடிப்பது ரொம்ப கஷ்டம். ரொம்ப ஒரு அரை மணி நேரம் பேசினா திடீர்னு விசா கொஞ்சம் வார்த்தை ஓ நீங்க அங்கேயா அப்படி கேட்போம். அதுவரை கண்டுபிடிக்க முடியாது. நிறைய விஷயங்கள் இருக்கு. உணவு இந்த தேங்காய் அரைச்சி உள்ள உணவு, அப்புறம் உடை அணிகிறது, பேச்சு முறைகள் எல்லாமே இருக்கு. இன்றைக்கும் அந்த கிட்டத்தட்ட ஒரே கடலுக்கு இரு பக்கமும் இருக்கக்கூடிய ஒரே கடலால் இணைக்கப்பட்ட மக்களாக தான் குமரி மாவட்ட மக்கள் இருக்கிறாங்க. வேடிக்கையாக வந்து தெரியும், என்னோட நண்பர் நானும் குலசியில் நடந்து போனோம். அங்கே ஒரு டயர் கடையில் ஒரு பேர் இருந்தான், ராபின்சன் டயர் கடை அப்படின்னு. தமிழில் ராபின்சன் தான் போடுவாங்க, ராபின்சன் இருந்தான். ஒன்றும் அவர் நம்ம ஊர் மாதிரியே இருக்கே அப்படின்னு. எவ்வளோ விஷயங்கள் பொதுவாக இருக்கு. புரோட்டோ லாங்குவேஜ் என்று பறையிறது, ஜனங்கள் நேச்சுரலாக சம்சாரிக்கின்றது. அதிகமாக ஆளும் சம்சாரிக்காத கொண்டு ஒரு செடிய வளர்த்து நின்று போயது மாதிரிய பாஷ். அது வளர்ச்சிக்கு வராத நின்று போய புராதன வருஷனான ஒரு புரோட்டோ லாங்குவேஜ் இருக்காங்க. இது அல்லாத சில பாஷைகள் உண்டு. அது தமிழில் குழு குறி என்ற வார்த்தை தருமா, குழு குறி ஒரு செடிய விருந்தத்தினுடைய பறையப்படுத்த பாஷையிட பெயராக குறி. அது அவர் பிஹெச்டி வேண்டும் சார் அங்க அங்கே தமிழில் பண்புண்டாயிருந்த பாஷ மூணரை பற்றி பறையோ அவருடைய பாஷையில் அவர் சம்சாரிச்சு போய் இன்னும் தமிழ் பாட்டு பறையிருந்தோம். அவரும் தமிழராக இருந்தோம். அப்போ கச்சோடக்கார பேரும் பாஷட்டா இருந்தது. இன்னும் ஈ பாலக்காடு இன்னும் தமிழ்நாட்டிலேயே கண்ணு கொண்டு போனவருடைய ஜீவிதம் பி ஆர் நாகர் சாட்டா என்ற நோவலே சினிமா கொண்டு தந்தேன் அந்த வாங்க. அது இங்கே ஒரு பிரத்யேக பாஷை கிடையாது பறையிருந்தது. எங்களோட பாஷைங்க கன்னியாகுமரி ஜில்லையில் உள்ள கச்சோடக்காரோட பாஷ ஒரு பிரத்யேக ஒரு பாஷை உண்டு. அதுல நூறோட வாக்கில் குவாலிஃபை செய்து ஞாபகம் பப்ளிஷ் செய்யணும். ஒன்று ரெண்டு மூணு எல்லாம் வேறையா, அது ஒரு வேற பாஷை.
காரணங்கள் உண்டாவையும் உண்டாகிவிட்டது. இது அல்லாத தமிழ்நாட்டில் இன்னும் ஏகப்படுத்தப்படாத சில பாஷைகள் வந்து நரிப்புறவர்கள பாஷை. நரிப்புறவர்கள் ஒரு ஜாதி ரோட்டில் மாத்திரம் தாமசிக்கிறவங்க, அவர் குஜராத்தில் ஏதோ பலத்துக்கு வந்தவர்கள், அவரோட வாக்கு ஒரு கோடு வாக்கு குஜராத்தி சாமியில் உண்டு. இவருடைய பாஷைக்கும் யூரோப்பில் உள்ள ஜிப்சியோட பாஷைக்கும் ஒருபாடு சாமியில் உண்டு. இவர் எப்படியான தமிழ்நாட்டில் வந்து நிறைய எங்காயாலும் பத்தாம் நூற்றாண்டு வாழ் சமயத்து தமிழ்நாட்டில் வந்தவர் இன்னும் ட்ரைபாய் இன்னும் தெரிவித்து அவர் குறவர் அல்ல, குறவர்கள் பேர் தமிழர் எடுத்து கொடுத்தார். மலையை ஜீவிக்கிறவர்கள் அவர் மலையை ஜீக்க மாதிரி அவர் நகரங்களே ஜீவிக்கும் பஸ்டர் நிலையை ஜீவிக்கும் நரிக்கிறவர் நரி பிடிச்சு கழிக்கிறார். அவருடைய அவருடைய பாஷை பிரத்யேக பாஷை நிற்கிறார். அதுபோல சில ஆதிவாசி பாஷைகள் இருக்கிறோம் இன்னும் இப்பொழுது தோடர பாஷா பரிபூர்ணமாக ரிகார்டை செய்திருக்கிறார். அந்த சில பாஷைகள் வளர அடுத்தாய் கரசு பத்மபாரதி என்ற பெயருள்ள ஒரு பெண்குட்டி. தேர்ட் ஜெண்டர் தமிழில் நம்ம அறவாதிகள் எல்லாம் கிடையாது. இந்த நபும் சதன் நபும் சதன் ஒரு நல்ல வாக்கான அதிகாரியா பஷே நம்ம தேர்ட் ஜெண்டர் அவர்கிட்ட ஒப்பம் போய் ஜீவிக்கையும் அவரை படிக்கையும் அவர் ஒரு பிரத்யேக பாஷை விசாரிக்கிறது நரிக்குறவரை பற்றி பத்மநாபதி புத்தகம் ஆதிக்காய் புத்தகம் அப்படின்ற எத்தனை நல்ல ரெண்டு கவேஷன் கிரந்தங்களை இது ஒரு பெண் முடியாது மலையாளமோ கன்னடமோ தெரிந்து ஒன்று எல்லாருக்கும் வாக்குல எடுத்து வாக்குல சத்தெல்லாம் மாற்றி அவர் தயக்கல் அந்த ஒரு போல பாஷை நம்மளை உள்ளது கிளாசிக்கல் லாங்குவேஜ் ஒரு ராஷ்டிரியம் யூஜிசியோட பண்டு கிட்டா வேண்டியுள்ள ஒரு டிஃபனிஷன். ஈ சர்ச்சைகளிலேயே ஞான காரணம் ஞாபக பண்டு வாங்காது. இப்போ பண்டு வாங்கினவரோட பிரச்சனைகளை கடந்து போய் அப்பிராயப்படையான வரைகிறது சாகித்ய சர்ச்சை இல்ல. கிளாசிக்கல் லாங்குவேஜ் இன்னே ஒரு டிஃபனிஷன் கொடுக்கப்படுது. ஒன்று அது சிறிய 2000 கொள்ளம் வந்து முன்பு தெரிஞ்ச சொந்தமாய் பதா சம்பந்தம் சொந்தமாய வியாகரண சிஸ்டம் ரெக்கார்டு செய்யப்பட்ட சரித்திரம் சாகித்ய நிலை உள்ளது. இந்நாலு டிஃபனிஷன்ஸ் நோக்கியா மலையாளம் ஒரு கிளாசிக்கல் லாங்குவேஜ் ஒரிக்கலும் பறையா. இந்தியன் பாஷை கிளாசிக்கல் லாங்குவேஜ் என்று பறையோ அது சம்ஸ்கிருதம் பாலி பிராகிருதம் தமிழ் மாத்திரம் மற்றொரு பாஷையும் ஆங்கில சந்தர்ப்பம் பாடுகிறார். எந்த ஒன்றான கிளாசிக்கல் லாங்குவேஜ் ஸ்தானம் கொடுக்குன்னு வச்சா கிளாசிக்கல் லாங்குவேஜ் வலிய பரிமிதி உண்டு. அது என்ன வச்சா இப்ப நீங்க மற்ற நம்மளை மொய்தி என்ன சொந்த மொய்தி படத்தில் நாயகன் மொய்தி அறிஞர் ரஷிக்கு கேட்டு நீங்களும் வீடு உண்டாக்கணும் என்னக்கா அது 65 மொழிகள் இருக்கிறது. அது ஞாபகம் இந்தி ஞாபகம் குளிச்சுட்டு இது ஒரு வீடான நீங்கள் வேலை கிளாசிக்கல் லாங்குவேஜ் அது வச்சிருக்கவே இல்லை. ஒரு தமிழருக்கும் 150 வருடத்தில் தமிழ் படிக்காது ஐக்காங்க. அந்த மீட்ரேஷன் முறை வந்து ஒரு பரிதீவரை தமிழ் சம்ஸ்காரத்தின் வல்லாத பாக்கியது மதுர கஷேத்திரம் முறையாண்டு எத்தனை தெரிஞ்சு கொண்டு வைக்கும் மேடம் அது ஸ்டாஃப் ஆண்டு அப்போ சர்க்கார் எனக்கு காசு கொடுத்துருக்கு மதுர கஷேத்திரம் நினைச்சு கிளாசிக்கல் லாங்குவேஜ் முறையிறது பல கட்டங்களாக படர்ந்து கிடக்குற ஒரு பாஷை தமிழ்னு சிறிய 4 லேயர் உண்டு. 4 லேயர் இன்னொரு லேயர் உண்டு. பின்ன 16 நூற்றாண்டு வரை சேர்க்கிழாருடைய கால வரை பயக்கப்பட்டு சொன்ன கம்பரமான அம்சத்தின தமிழ் பெற்று பின்ன சிலப்பதிகாரத்துக்கு முன்புள்ள சங்கார ஆதிக எழுத்துக்காரர்கள் சங்க லிங்கத்தின பற்றி இங்கே ஒரு ஸ்டேஜில் சம்சாரிக்க வந்த ஏக தமிழ் எழுத்துக்காரர் நடந்தார். இந்த ஒரே எழுத்துக்காரர் காரணம் அப்போ இது என்னும் ஒரு சர்க்காரின் பொருளங்களோடு காசு கொடுத்து ஆளை கொண்டு ஈட்டி படிக்க பார்த்தாங்க நீங்க அறிவு படிக்க அதுக்கு வேண்டி உண்டாக்கி கிளாசிக்கல் லாங்குவேஜ் டிஃபரன்ஷன் ஸ்பெஷல் பாயிண்ட் லிவிங் லாங்குவேஜஸ் அங்கே வந்து டெப்த்தும் பாஸ்டும் இல்லாத லாங்குவேஜ் அது கொடுக்காத வரைக்கும் வேற ஒரு கேள்வி. இப்போ மலையாளம் இருக்கு இந்த கன்னடம் கேட்கும் இன்னும் கிளாசிக்கல் லாங்குவேஜ்
சாம்சாரிக
மாதிரி சில கதைகள் அந்த பாடல்கள் உண்டு. மூணு வகை ராஜேஷ்மார், அதாவது சேரன் செல்வத்தூர், பாண்டியன் கரையாளன் காலத்தில் தெரிஞ்சு, சோழர் கைகால் திருவிழத்தை, ஆகிய மூணு பேரை பற்றி சில ரெஃபரன்ஸ் மாத்திரை. இன்னொரு களப்பிரர் பேசலாம், அது உருத்திர சந்திரன் ஒரு ராஜா, உருத்திர மேல் ஒரு கல்வெட்டு இருந்த ஒரு 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 செப்பேடு வரும் ஒரு ஒரு காப்பர் பைப் அந்த மத்திய ஆளுநர் கிட்ட ஒண்ணு கிட்ட. பின்ன பல்லவர காலத்து சிம்மவிஷ்ணுண்ட காலத்து சேஷம் தாக்கம் சோழ மாட சரித்திரம் கிடைக்கும், பாண்டிய மாட சரித்திரமாக சிறுப்பை இருக்கும், கிடைக்கிற முஸ்லீம் பானம் தயாரி ஒன்றுமே கிடைக்கும். பின்ன நாயன்மான ஈ சமயத்து கேரளத்தில் இருக்கும் இல்லையா, தங்க காலத்து சேரன் மாட சரித்திரம் ஒரு படிக்க வரைக்கும் காரணம். பின்ன கலந்துட்ட காலத்து சேரனால் எந்த ஆயிரம் இன்ன வரைக்கும் உலகளவிலே போயிடும். இத்தனையோட யூஜிசி பண்டில் வந்து எழுத்து போயிருக்கு, என்ன போன்ற எழுத்துக்கார் எடுத்து வாய்க்காம ஒரு பெரிய ஒரு ஆளே நேரத்தாலே நெய் சொன்ன நேரத்து மறுச்சது எந்த இருந்து கலப்பட்ட காலத்து கேரளம் திருக்குறள் எழுதியப்போ கேரளத்தில் எந்த ஏழு ராஜாவாக பறிச்சிருந்தது கலப்படத்தை ஆயிரம் சேரச்சோழ பாண்டிய மூணு பேரையும் கலப்பட பறிச்சிருக்கும் என்னன்னு அவரை கதை சேர்ந்தாலும் கலப்பட பறிச்சிருக்கும் ஏழு ராஜா தான் எங்க இருந்த சிஸ்டம் எதாவது கிறிஸ்துவின் சேஷம் ரெண்டாம் நூற்றாண்டு இன்னும் ஒரு கதையும் கிட்டு ஒண்ணுமே பழைய முடியல சோதித்து சோழ இல்லையா அறியல அந்த மாதிரி கலப்பட காலத்தை பதிப்பு பத்து எழுதி பிளஸ் பீக்கள் பீரியட் தமிழ் புத்தகம் கிட்டு பீரியட் ஜெயின பௌத்த மதங்களோட பீரியட் கேரளத்தின் ஜெயின மத பாரம்பரிய உடையாது கேரளத்தின் புத்திஸ்ட் பாரம்பரிய உடையாது ஒன்றும் ஒரு நேரம் இருக்குது தமிழ் ஆயிரத்தி ஐநூறுகளும் ஜெயின் ஜெயின் பிளேசஸ் கேஸ் படுக்கைகள் அதாவது ஜெயின முடிவாக கிடக்க வளர்க்க வேண்டி பண்டுள்ள மகாராஜாவன் கல்லில் ஒரு கிடக்க வேண்டி அவர் கிடக்க கல்வி கிடக்காது ஆ குகையில் அவர் வெட்டி கொடுத்த ஆயிரத்தி ஐநூறு தரம் கிடக்கும் தமிழ்நாட்டில் மதுரை சின்ன எட்டு வெள்ளிய குங்குகள் வந்து அது முழுவதி ஜெயினா பேசும் ஜெயின எவிடன்சஸ் ஒருபோடு தமிழ்நாட்டில் விஷயம் கேரளத்தில் ஒன்றுமே இல்லை திருநெல்வேலி ஒரு க்ஷேத்திரமானது ஜெயின க்ஷேத்திரம் வளர பின்னீடு ஜெயினும் சரி கர்நாடகத்திலும் உள்ள ஜெயினமாக தெரியல பட்சே கேரளத்தில் அங்கோடு இங்கோடும் புத்தி புத்தின் சிற்பங்கள் இருக்கிறது அப்போ ஒரு ஒரு சம ஒரு வளர ஸ்ட்ராங்காக ஒரு புத்திஸ்ட் ட்ரெடிஷன் கேரளத்தில் உண்டு பட்சே ஒன்றும் பின்னொரு எவிடன்ஸ் உள்ளது இவ்வளவு சட்டமாக இருந்தது போதிசத்த வருஷம் போதிசத்துறையாக பக்தியில ஸ்தானம் வளர்க்கும் வளர வைத்தியம் ஒரு கிருஷ்ணன் அதாவது
சைதன்ய மகாபிரபு கேரளத்திலேக்கு கடந்து நான் கேட்கணும் பதினைந்தாம் அதுக்கு சேஷம் உண்டாய ஒரு பக்தி பிரஸ்தானான கேரளத்துல அதாவது கிருஷ்ண பக்தி கேரள தங்கோட உள்ள கிருஷ்ணன் இன்னொரு பிரஸ்தானம் வலிய சக்தமாய பக்தி பிரஸ்தானமோ வலிய விபுலமாய பக்தி கிருதிகளோ இல்லை அது வளர நிச்சயமாக எந்த உண்டான இந்த பக்தி வராது அதனோட சேர்ந்து ஞான உத்தரம் பயன் தெரியல அது இன்னும் கண்டிக்கின்ற சொல்ல எந்த உண்டான பக்தி அத்தாகாது எடுத்தச்சு தினம் உண்டான தினங்க ஒரு ரெண்டோ மூணு பேரில் ஊட்டி நேரத்தில் நம்ம பக்தர்களுக்கு என் முத்திராம நாயகர்கள் இருக்க அது ஒரு சக்தமாக சோசியமாக இப்போ ஆ குட்டி சோதிச்சது குறைச்சு வளர வலிய ஒரு சோதியமாக இருப்பார் நீங்களும் உங்களுக்கு வைக்கிறேன் இந்த சினிமே பொதுவே சாகித்ய இதில் சினிமா சட்ட நாட்டியா அது இந்த தொழில் மாதிரி அது வந்து நான் பிஎஸ்என்எல் தொழில் வைக்கணும் அப்போ பிஎஸ்என்எல் பற்றி யாரையும் சோதிச்சு அது முதல்ல பயணம் வந்து அதாவது பொதுவே ஈ காரியம் மாத்திரம் கேரளத்து சுதந்திர சமர காலத்தில் மட்டும் மனசிய பிரஸ்தானம் வளர சக்தமாக அத்தையும் சக்தமாய ஒரு ராஷ்ட்ரீய பிரஸ்தானம் தமிழர்கள் இல்லா என்ன பாருங்க தமிழ் ராஷ்ட்ரீயமாய ஆதித்த அப்ரைசர் என்று பயந்து ஆதித்த அப்ரைசர் என்று பயந்தது சுரேந்திரநாத் பானர்ஜி 1918 திருநெல்வேலியில் எத்தி அதிக இன்ஃபுளுஸ் உண்டு திருநெல்வேலியில் ஒரு நேரம் அப்படி புறப்படையும் செய்யும் அதிக பாகமாய் சுப்பிரமணிய பாரதி சுப்பிரமணிய சிவா போன்றவர்களை விஜயம் அது படத்தில் நின்று அதுக்குசேஷம் காந்திய தலைவர்கள் தமிழ்நாட்டு ராஷ்டிரியம் இந்த காந்தி பிரஸ்தானம் சென்னை மிக்கவாறு மெட்ராஸ் காலத்தில் மாத்திர விளையாட்டு பிரஸ்தானம் வலிய சக்தமாய ஒரு ராஷ்டிரிய பிரஸ்தானம் அல்ல காந்திய பிரஸ்தானம் தமிழ்நாடு பின்னர் திராவிட ராஷ்டிரிய பிரஸ்தானம் அது ஒரு பாப்புலிஸ்ட் மூமெண்ட் மறுச்சு கேரளத்தில் நாராயணனுடைய பிரஸ்தானம் என்ன ஒரு பரிதி வரைக்கும் ராஷ்டிரிய பிரஸ்தானமாக அது பரிபூர்ணமாய ராஷ்டிரிய பிரஸ்தானம் எதுவும் ஐக்கியம் சத்தியாக பின்னர் அங்கே கம்யூனிஸ்ட் பின்னர் கம்யூனிஸ்ட் பிரஸ்தானம் இந்தியக்கு தான் ஒரு 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 இந்தியக்கு தான் ஒரு வழிகாட்டியாக ஒரு பிரஸ்தானம் அங்கே தொடர்ச்சியாக ஒரு ராஷ்டிரிய பிரவர்த்தனம் உள்ள ஒரு மண்ணான கேரளா சுவாபாவிக உள்ள சினிமையை பற்றி எந்த ஒரு தமிழ் தமிழ் சினிமையில் ராஷ்டிரியம் இல்லாமல் வைக்கிறார் தமிழ் ஜனநாயக ராஷ்டிரியம் அவருக்கு வந்து இந்த மனசிலாகுது இப்போ மொய்தீன் கண்டா மொய்தீன் தேட்டர் நாளில் சிரிக்கின்ற ரெண்டு ஒன்று ஆஸ்வதிக்கின்ற ரெண்டு ஒன்று அதில் முக்கம் பாசி ஒரு விப்ளவ கவிதை பரையணும் போகணும் எங்கள் கண்டு தான் விப்ளவ கவிதை பரையணும் தேர்தல் இருந்தால் வெள்ளையது ஆனால் என்ன அது அது என்னன்னு மனசிலாகுது அத்தனை ஒரு சட்சமாய ராஷ்டிரிய பிரஸ்தானம் சில தலைவர் ஒழிச்சு மக்களுக்கு தமிழ்நாடு சம்பவிச்சுட்டு எந்த ஒன்று சம்பவிச்சுக்காது வச்சு அது சாமூகியமாய் ராஷ்டிரியமாய் ஒரு போர் உத்தரங்கள் பயணி அதில் பிரதானமாயிட்டுள்ள உத்தரவு தான் கேரளம் காசர்கோடு முதல் கண்ணூர் வரை காசர்கோடு முதல் கலைக்கா வரை ஒரே ரீதியிலுள்ள ஒரு சம்ஸ்காரம் வளர்த்துக்கணும் ஏதாவது மலையாளம் தனியான பாஷை தமிழ்நாட்டில் 50% ஆளுக்கு தமிழ் மாத பாஷை அவருக்கு மெய்ஸ்டின் தன்னுடைய யாரு வந்தவர் தெலுங்கு கன்னட சௌராஷ்டிரா உருது இங்கே பல பாஷையும் சம்சாரிக்கிற ஒற்றப்பட்டு போய சம்பவம் கண்டவர் வலிய கலெக்ஷன் தமிழ்நாட்டில் சினிமா எடுக்கும் மல்லவாத புத்திபடுத்து தமிழ்நாட்டில் சினிமா எடுக்கும்போது அவன் ஏது பாகத்தோளா எம்ஜிஆர் சினிமா வைக்கிறார் எம்ஜிஆர் ஏது ஜாதி ஏது பாகத்தோளா ஏது அக்சன் தான் சம்சாரிக்கணும் ஒன்று வேண்டாம் ஒரு ஸ்டாண்டர்டைஸ்டு பிக்சர் ஆகிடும் பேர் மிக்கார் ராஜா என்னதான் ராஜா இந்த மிக்க எழுப்பாளர் அது வந்து அவன் எங்கும் நோய்கிட்டு அது ராதா நான் ஏழு பேர் ராதா ஒரு சினிமா 10 கோடி ரூபாய்க்கு மேல் பட்ஜெட் உண்டைக்கு அதுக்கு வெக்தமாய அடையாளம் வந்தாலும் பாடல அனுமதிக்கிறேன் தமிழ்நாட்டை காரணம் நன்றி ஒருபாடு விசாரிச்சு நன்றி ஒரே ஒரு
அதுக்கு சோர்ஸ் படத்தில் எனக்கு தெரியும்.